ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. മണിക്കാരനുമായ പൗലോസ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും ശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ്ലീഹ തിമൊഥെയൊസിന് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിൽ നിന്നും സ്ത്രീമാരുടെ സ്തുതി കർത്താവേ നിർവചനങ്ങളെ ഞങ്ങൾക്ക്. നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോനിയയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവമുണ്ടാകും. ദുഷ്ടമനുഷ്യരും മായ വഞ്ചികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാ. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയാ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തന്നെ വിശുദ്ധ മണ്ഡപങ്ങൾ പ്രവേശിച്ച് വിശുദ്ധിയിൽ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേമാതിനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണവേ. നിന്റെ വിശുദ്ധായ എവൻഗേലിയോന്റെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും വിശുദ്ധരുവാട് നൽവനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകളായിരിക്കുകയും ദ്രഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനെ ലക്ഷ്യമറിയിക്കുന്ന ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷകനായ തന്നെ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലെന്നേക്കുമുണ്ടായിരിക്കട്ടെ. കന്യപറിയാമിൽ ഇടപെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവരക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ വരശുശകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ദരിദ്രയായോ ഒരു വിധവ രണ്ട് കാശിടുന്നത് കണ്ടിട്ട് അവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്. ഇവളോ തൻ്റെ ഇൽമായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഉപദേശം ശാസന ശിക്ഷാദീതിരാഭ്യാസം നീ വചന എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരങ്ങരേറ്റുവാൻ നിങ്ങൾ യോഗ്യരായി തീരണമേ. എല്ലാമിൽ നമ്മേ ശിക്ഷിക്കുകയും ഉണ്മയിലേക്ക് നമ്മേ കരേറ്റുകയും ചെയ്ത ഉത്തമനും മഹാനതനും ബാബദാസിൽ നിന്ന് നമ്മെ വീണ്ടുകൊള്ളുകയും തൻ്റെ വലിയ രക്തത്താൽ പുത്രശ്രീകാർ നമ്മെ നിയമിക്കുകയും ചെയ്ത പ്രധാനാചാരണുമായി മിശിഹാതമ്പുരാന് ദൈവികമായി സ്തോത്രയാകും പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ഹോശോൽസുവാലവൽമിൻ അപേക്ഷിക്കണം.
ശുദ്ധീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണമായി ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലുപ്പവുമുള്ള അടിയന്റെ പാപങ്ങളും വിശ്വാസമുള്ള സർവജനത്തിൻ്റെയും പാപങ്ങളും എൻ്റെ കർത്താവേ എൻ്റെ ജനത്തിൻ്റെ സകല പാപത്തെ നീ ക്ഷമിക്കണമേ. യേശുവേ നിന്റെ സ്നേഹകാരുണ്യത്താൽ വായിച്ചു നല്ലവനെ ദേതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേന കണയാൾ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരാ സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളാൽ സ്ഥലവിശ്വാസികളെയും ഓർത്തുകൊള്ളണവേ. ദൈവമായ കർത്താവേ ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാനുമഞ്ഞ് ഞങ്ങളുടെ മേൽ പഴിക്കണമേ. മഹത്വത്തിൻ്റെ നാഥനായി കർത്താവായി കർത്താവായി രാജാവായ മിശിയായി ഞങ്ങൾക്ക് പാപരിഹാരവും പാപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ ഞങ്ങളോരുത്രമരളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും നിറയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനങ്ങളായ ശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന് മക്കൾക്കുണ്ടാകുന്ന അവസാനത്തിന് എല്ലാവരെയും യോഗ്യരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചാർജുള്ളതും പ്രസാദമുള്ളതുമായ കൃത്യ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രമല്ല ഇപ്പോഴും കരേറ്റിക്കൊള്ളുന്നു. ഹോശോൽസുബാല്ലവൽമിൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവന വെച്ചവനാ ഉത്തമാടിയനായുള്ളവേ നിനക്കു സ്തുതി നിനക്ക് സ്തോത്രം. മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ ശൂഷയ്ക്ക് എന്നെ യോഗ്യനാക്കി തീർക്കുകയും മേലുള്ള ഉന്നതങ്ങൾ ക്ഷേത്രത്തെ സ്തുതിക്കുന്ന കുറവേന്മാരോടും നിനക്ക് ഗാദീശു പാടുന്ന സ്വാഫേന്മാരോടും കൂടെ സ്തുതി പാടുവാൻ എനിക്ക് നീ കൃപ നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കണ്ടാലും അഗ്നിമയമായ സ്ഥലത്തും അഗ്നിജ്വാലയുടെ സിംഹാസനത്തിന് മുൻപാകെയും ഞാൻ നിന്ന് നിന്റെ ജനത്തിന് പാപരിഹാരവും നിന്റെ സകല സൃഷ്ടിക്കും മോചനവും യാചിക്കുന്നു. കർത്താവേ ദൃഷ്ടിക്കാട് മുൻപാകെ സമൃദ്ധിയുള്ള ഭണ്ഡാരത്തെ തുറന്നു കൊടുക്കണമേ. നിന്റെ ഇടവിയിലെ ആടുകളിന്മേ നന്മകളെ നിചൊരിയണമേ. കടക്കാടകട ചീട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന കൃത്യങ്ങളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയണമേ. കാണാതെ പോയവർ നീ മുഖാന്തരം തിരിച്ചു വരികയും നിന്റെ മുൻപാകെ ഒരുമിച്ചു കൂടുകയും ചെയ്യണമേ. കർത്താവേ കൃപയിൽ ശരണം വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്രാഴ്ചകളോടുകൂടി നിന്റെ അടുക്കലേക്ക് എടുത്തു വന്നിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിറങ്ങി വന്ന് കുർബാനിൽ പ്രസാദിച്ചവയെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അന്യായത്തിൽ നിന്ന് ഞങ്ങളെ പുണ്യപ്പെടുത്തുകയും നാശമില്ലാത്ത അങ്ങി ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ മോക്ഷത്തിലുള്ള ആനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും കരേറ്റും.
പടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നുമെന്നേക്കും ദൈവത്തിങ്കിൽ നിന്ന് നാം പ്രാപിക്കുമാറാക. ബലഹീനരും പാപികളുമായി നാം ഉത്തരമായിട്ട് പറയണം, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവനും വിശുദ്ധിയുമുള്ള രൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് വന്യപിതാവിന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും ഏകത്വമുള്ളവനും സകലസ്ത്രീയമാതിരമായവനും മനുഷ്യരായ ഞങ്ങളുടെ ജീവിതം ദർശിക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധാൽ കന്യാമറിയാം ജനന്തരിച്ച മനുഷ്യനായി പുതിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടപ്പെട്ട് തിരുപ്രകാരം മൂന്നാം ദിവസം എടുത്തിരുന്നേറ്റ് സ്വർഗത്തിലേക്കും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും പിടിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ ഇനി പരിപാലിക്കുന്നതിനുമായ യേശു ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിപ്പിക്കുന്ന കർത്താവും സംസാരിച്ചനുമായ ജീവനും ഇഷ്ടലേഖരുമായും കാതോലിക അപ്പോസ്തലികവുമായ ഏക വിശ്വസ്തയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒന്ന് മാത്രം കേട്ട് പറഞ്ഞ് മനുഷ്യനും ഒരുപാട് ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. മരാമൺ കൺവെൻഷൻ ഗീതങ്ങൾ 98-ാമത്തെ ഗാനം ഒരുമിച്ച് പാടുന്നതും ആ വേളയിൽ സ്തോത്ര കാഴ്ച അർപ്പിക്കാവുന്നതും അത്ര. ോലനന്ദവും ആഴി പോല ഗാതവും നന്മ തന്നിപുഞ്ചവും ചിന്മയ സങ്കേതവും ആഴി പോലനന്ദവും ആഴി പോല ഗാതവും നന്മ തന്നിപുഞ്ചവും ചിന്മയ സങ്കേതവും ദൈവമേ ദൈവമേ ദൈവമെന്റെ കോട്ടയും പരിചയമേ കാവലും ദൃഢതയുള്ള ശൈലവും എന്നുവെൻ പ്രത്യാശയും ദൃഢതയുള്ള ശൈലവും എന്നുവെൻ പ്രത്യാശയും ആദി പോലനന്ദവും ആഴി പോല ഗാതവും നന്മ തന്നെ കുഞ്ചവും ചിന്മയ സങ്കേതവും കൊള്ളുവോ നീചനെയും ചേർക്കുവോ ആശയത്തെ പാന്തരേ ഉള്ള കയ്യിൽ
കൈക്കൊള്ളുവോ, നീചനെയും ചേർക്കുവോ, ആശയറ്റ പാന്തരേയുള്ളം കയ്യിലേത്തുവോ. ദൈവമെന്റെ കോട്ടയും പരിചയുമെൻ കാവലും ദൃഢതയുള്ള ശൈലവും എന്നുമെൻ പ്രത്യാശയും. ദൃഢതയുള്ള ശൈലവും എന്നുമെൻ പ്രത്യാശയും. ആദി പോലെ രംഗവും ആദി പോലെ ഗാനവും തന്മയെ കുഞ്ചവും ചിഞ്ചയ സംഗീതവും. അഭയവും കഷ്ടതയിൽ കാവലും വിടുതലൂടും ശക്തിയും ശോഭയേഴും ദീപവും. പീഡനത്തിനഭയവും കഷ്ടതയിൽ കാവലും വിടുതലൂടും ശക്തിയും ശോഭയേഴും ദീപവും. ദൈവമെന്റെ കോട്ടയും പരിചയുമെൻ കാവലും ദൃഢതയുള്ള ശൈലവും എന്നുമെൻ പ്രത്യാശയും. ദൃഢതയുള്ള ശൈലവും എന്നുമെൻ പ്രത്യാശയും. ആദി പോലെ രംഗവും ആഴി പോലെ ഗാനവും നന്മ തന്നെ കുഞ്ചവും ചിന്മയ സങ്കേതവും. സത്യമാ പ്രമാണവും നീതി തന്റെ സാക്ഷ്യവും ജീവനേകു ബഹുമവും. പാതയിൽ പ്രകാശവും സത്യമാ പ്രമാണവും നീതി തന്റെ സാക്ഷ്യവും ജീവനേകു ബഹുമവും. ദൈവമെന്റെ കോട്ടയും പരിചയുമെൻ കാവലും ദൃഢതയുള്ള ശൈലവും എന്നുമെൻ പ്രത്യാശയും. ദൃഢതയുള്ള ശൈലവും എന്നുമെൻ പ്രത്യാശയും. ആദി പോലെ രംഗവും ആഴി പോലെ ഗാനവും നന്മ തന്നെ കുഞ്ചവും ചിന്മയ സങ്കേതവും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സങ്കേതവും കോട്ടയും പരിചയും എല്ലാം എല്ലാം ആകുന്ന ഞങ്ങളുടെ പ്രിയ കർത്താവേ, അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഇടയാകുന്നത് എത്രയോ ഭാഗ്യം. വീണ്ടും നിന്റെ സന്നിധിയിൽ നിന്റെ ആദിബലവുമായി കടന്നു വരുന്നു. പ്രിയ കർത്താവേ, നീ തന്നതല്ലാതെ ഒന്നും തന്നെ ഇല്ല എന്ന് ദിനംതോറും ഓർമ്മിപ്പിക്കുന്ന സ്നേഹത്തെ ഓർക്കുന്നു. അവയിൽ നിന്ന് തൃപാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്ന സ്തോത്ര ആഴ്ചകൾ അടിയങ്ങളുടെ സമർപ്പണത്തിൻ്റെ പ്രതീകമായി സ്വീകരിക്കണമേ. ഈ സ്തോത്ര ആഴ്ചകളെയും അടിയങ്ങളെയും തലവണയ്ക്ക് എല്ലാ പ്രിയ മക്കളെയും തിരുനാമഹത്വത്തിനും തിരുരാജ്യത്തിൻ്റെ കെട്ടുപണിക്കുമായി എടുത്ത് ഉപയോഗിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ഇന്ന് വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് നരുതമ്മൻ ഇടവകയുടെ വികാരിയായ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ തോമസ് അച്ഛനാണ്. അച്ഛനെ വചന ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കുന്നു. അഭിവന്യ കൂർലോസ് തിരുമേനി, അഭിവന്യ ബ്രന്ദബാസ് തിരുമേനി, സഹോദര പട്ടക്കാരെ, ഇന്ന് കശിശോ പട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന
പ്രിയപ്പെട്ട ജോബിൻ ഷെമ്മാശൻ, ചേർന്നു വന്ന വിശ്വാസ ജനമേ, പട്ടത്വ ശുശ്രൂഷയുടെ മാഹാത്മ്യത്തിന് തുടക്കം കുറിക്കുന്ന ഈ ശുശ്രൂഷയിൽ തിരുവചന ഘോഷിപ്പാൻ തക്കവണ്ണം എന്നെ അനുവദിച്ച അഭിമന്യ കൂർലോസ് തിരുമേനുള്ള പ്രത്യേകമായ സന്തോഷം നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ കുറിവാക്യമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ഉം 2. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഉന്നതമായ ശ്രേഷ്ഠമായ ആത്മീയമായ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുവാൻ അടിയങ്ങളെ ഇടയാക്കിയ ദൈവനിയാകയാൽ സ്തോത്രം. വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വിശുദ്ധ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ജോബിൻ ശംശാനുവയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയും കൃപയും കൂടിയിരിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷ നേതൃത്വം വഹിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് അഭിയുന്ന കൂർലോസ് തിരുമേനിയും ബർന്നവാസ് തിരുമേനിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണയാലും കൃപയാലും വഴിനിർത്തണമേ. ചേർന്ന് വിശ്വാസ ജനത്തെ അനുഗ്രഹിക്കണമേ, വചനത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധ ആത്മാവിൻ്റെ കൃപയാൽ നിൽപ്പാൻ അടിയനെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥനകൾ കേൾക്കുമാറാകണമേ. ഒരു പട്ടക്കാരൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി തന്നെത്താൻ സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിക്കുന്ന ജീവിതമാണ്. സ്വയം ഉപേക്ഷിച്ചും ദൈവപ്രീതിയിൽ ജഡത്തിൻ്റെ ആഗ്രഹത്തിന് പകരം പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിതത്തിന് സമർപ്പിക്കുന്ന ത്യാഗാത്മകമായ ജീവിതമാണ് പുരോഹിതൻ്റേത്. എബ്രായക്കെഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ ക്രിസ്തുവാകുന്ന മഹാപുരോഹിതനെക്കുറിച്ച് ലേഖനകർത്താവ് ഒരു സാക്ഷ്യം പ്രസ്താവിക്കുന്നുണ്ട്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ, സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ, തന്നെത്താൻ അർപ്പിച്ച് ഒരിക്കലായി യാഗമായി തീർന്നവൻ. ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള മഹാപുരോഹിത ദർശനമാണ് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കാണുന്നത്. ഈ ഒരു ശുശ്രൂഷ മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷയാണ്. ലേവി ഗോത്രത്തിൻ്റെയും അഹരോന്യ പൗരോഹിത്യത്തിൻ്റെയും അവസാനം കുറിച്ച് മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരമുള്ള ഒരു ശുശ്രൂഷയാണ് ഇന്ന് നാം അനുവർത്തിക്കുന്നത്. മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരമുള്ള ഈ ശുശ്രൂഷ മരണം മൂലം നീങ്ങിപ്പോകാത്ത നിത്യ പൗരോഹിത്യമാണ്. ലേവി പൗരോഹിത്യത്തിന് താൽക്കാലികമായിട്ടുള്ള അനുഭവമേ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണ് അഹരോൻ മോശ സീനായ് പർവ്വതത്തിലേക്ക് പോയപ്പോൾ അഹരോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുവാനായിട്ട് തുടങ്ങിയത്. ഒരുപക്ഷെ അവിടം കൊണ്ട് ലേവി പൗരോഹിത്യത്തിൻ്റെ ഒരു സ്പിരിറ്റ് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നാം കാണുന്നു. മൽക്കീസേദക്ക് ഇസ്രയേലിയൻ അല്ല എങ്കിലും മറ്റൊരു പുരോഹിതൻ നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളതായ വലിയ സൂചന നൽകുന്നതായ ഒരു ബഹുമാന്യ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് മൽക്കീസേദക്ക്. മൽക്കീസേദക്കിൻ്റെ പുരോഹിത ആ പൗരോഹിത്യം
ശാശ്വതമായിട്ടുള്ള പൗരോഹിത്യമാണ്. പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും രക്ഷിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം. ക്രിസ്തു മൽക്കീസേദന്റെ കൃപപ്രകാരം മഹാപുരോഹിതൻ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കാരണം അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നവനാണ്. റോമർ 8:34 ഇപ്രകാരം പറയുന്നു, അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. മരണത്തിന് മുമ്പും മരണത്തിന് ശേഷവും നിത്യമായി നിലനിൽക്കുന്ന ഒരു പൗരോഹിത്യത്തിൻ്റെ അവകാശം. ക്രിസ്തീയ പുരോഹിതന്മാർ പുരോഹിതത്വത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പുരോഹിതത്വത്തിൻ്റെ പങ്കുകാരാണ്. ക്രിസ്തുവാണ് പുരോഹിത ശ്രേഷ്ഠരിൽ പൂർണ്ണൻ. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഈ ഒരു പ്രസംഗത്തിന് ശേഷം ഈ ശുശ്രൂഷ പട്ടംകുട ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അമോലോഗിയ എന്ന ഒരു പ്രസംഗം പ്രധാന കാർമ്മികനായ മഹാപുരോഹിതൻ നിർവഹിക്കും. അവിടെ സ്പഷ്ടമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അങ്ങനെ നിലനിൽക്കുന്നതായ പൗരോഹിത്യം. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം നമ്മോട് പറയുന്നത് കുർബാനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവൻ കുർബാനയായി തരുന്നതാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം. അതുകൊണ്ട് നിത്യമായിട്ടുള്ള ഒരനുഭവമാണ്. ഇന്ന് പട്ടം കെട്ടപ്പെടുന്നതായ പ്രിയപ്പെട്ട ശമ്മാശിനും പട്ടം കെട്ടപ്പെട്ടവരെല്ലാം ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പങ്കുകാരാണ്. അവനോട് ചേർന്ന് നിൽക്കുന്ന ലഭിക്കുന്നതായ ദൈവികമായിട്ടുള്ള അനുഭവവും നിത്യതയുടെ അനുഭവവും ആ ശുശ്രൂഷകൾ കാണുവാനായിട്ട് സാധിക്കും. സുറിയാനി പാരമ്പര്യത്തിലും പൗരോഹിത്യത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കൊഹനൂസോ എന്നുള്ള സുറിയാനി വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പൗരോഹിത്യം അഥവാ പൗരോഹിത്യ ധർമ്മം അല്ലെങ്കിൽ പൗരോഹിത്യ സ്ഥാനം എന്നാണ് ഇതിൻ്റെ അർത്ഥം. കൊഹനൂസോ എന്നുള്ള വാക്കിന് അതിൻ്റെ മൂലപദം കൊഹേൻ എന്നുള്ള വാക്കാണ്. കൊഹേൻ എന്നുള്ള വാക്കിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. പൗരസ്ത്യ പാരമ്പര്യത്തിൽ പട്ടം കെട്ടപ്പെടുന്ന ആളുകളും വിശ്വാസജനവും ഇതിൻ്റെ മൂലാർത്ഥങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കൊഹേൻ എന്നുള്ള വാക്കിൻ്റെ മൂലാർത്ഥം രണ്ടെണ്ണം. ഒന്ന് ഗ്ലോറിഫിക്കേഷൻ, മഹത്വീകരണം. രണ്ട് സാങ്ക്ടിഫിക്കേഷൻ. അതുകൊണ്ട് കൊഹനോ എന്നുള്ളത് പുരോഹിതനാണ്. കൊഹനോ അല്ലെങ്കിൽ കശീശോ, ഈ രണ്ട് വാക്കുകളും ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഈ കൊഹനോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ വിവാഹത്തിൻ്റെ ശുശ്രൂഷയിൽ ഈ വാക്ക് കേൾക്കാറുണ്ട്. കൊഹനോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടവൻ, മഹത്വീകരണത്തിനായി വിളിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. പൗരസ്ത്യ സഭ ഈ പൗട്ടത്വ ശുശ്രൂഷ വളരെ ശ്രേഷ്ഠമായി കാണുന്നത് അനുഭവമാണ്. കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിലാണ് ഈ പദം ഉണ്ടായിരിക്കുന്നത്. വിശുദ്ധീകരിക്കപ്പെട്ടവൻ, മഹത്വീകരിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കുന്നവൻ, മഹത്വീകരിക്കുന്നവൻ, അവനോട് ചേർന്ന് നിൽക്കുന്നതായ ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷയെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഈ രണ്ട് വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. തുടർന്ന് വരുന്ന ശുശ്രൂഷയിൽ സുറിയാനി ഭാഷയിൽ നമ്മൾ രണ്ട് വാക്കുകൾ അതിൻ്റെ മൂലാർത്ഥത്തിൽ കാണാം. ഒന്ന് ദഖിയാനോ എന്നുള്ള വാക്കാണ്. രണ്ടാമത് ഉനഹറാനോ എന്നുള്ള വാക്കാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ സുറിയാനി വാക്കുകൾ പറഞ്ഞ് ചോദിച്ചാൽ, വളരെ അർത്ഥവത്തായ വാക്കുകളാണ്. ഇന്ന് അഭിയന്യ തിരുമേനിയാൽ പട്ടം കെട്ടപ്പെടുമ്പോൾ രണ്ട് പ്രത്യേക വരദാനങ്ങളാണ് ഇന്ന് പുരോഹിതനാകുവാൻ പുരോഹിതശ്രുടെ പൂർണ്ണാർത്ഥത്തിലേക്ക് പ്രവേശിക്കുന്ന കശീശോയായിട്ട് പ്രവേശിക്കുന്ന റോബിൻ ശംശാനുകയിൽ ലഭിക്കുന്നത്.
ഒന്ന് ശുദ്ധീകരണമാണ്, രണ്ട് പരിശുദ്ധാത്മാവിന് നിറവിലുള്ളതായ പ്രകാശമാണ്. ദഖിയോനോ എന്ന് പറയുന്ന വിശുദ്ധീകരിക്കുക എന്നുള്ള മറ്റൊരു വാക്കാണ്. അത് ഉനഹറോനോ എന്ന് പറയുന്നത് പ്രകാശിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെയുള്ള ആരാധനാക്രമത്തിൽ ഈ വാക്കുകളുണ്ട്. അമോലോഗിയ പ്രസംഗത്തിന് ശേഷമുള്ള ശുശ്രൂഷ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഇവനെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്ന ഈ ദാസനെ നീ ശുചിയാക്കണമെന്നുള്ള അനുഭവമാണ് കാണുന്നത്. നമ്മുടെ അതിനകത്തുള്ളതായ ക്ലിറിക് ഗാനങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ അവിടെ പ്രത്യേകിച്ച് കാണുവാനായിട്ട് സാധിക്കും. അതിൽ പ്രത്യേകിച്ച് ഒരു പാട്ടിപ്രകാരമാണ് പാട്ട് തുടർന്ന് നമ്മൾ പാടുന്നതാണല്ലോ. പ്രാവിൻ വടിവിൽ പരിജനുടെ തനയൻ തൻ ശേരസിൽ വാണം പരിശുദ്ധാത്മാവാവസിച്ച് എളിയോരിൽ ശുചിയാക്കേണമേ. ഈ ക്ലിറിക്ക് ഗാഥ മുഴുവൻ പറയുന്നത് ഈ നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ ദാസനെ നീ ശുദ്ധീകരിക്കണമേ, ശുചിയാക്കണമേ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അഭിയെന്ന തിരുമേനിയുടെ ആ ക്രമം ചൊല്ലുമ്പോൾ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നിൽക്കണമെന്നാണ് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയുന്നത്. രണ്ട് വരദാനങ്ങൾ, ഒന്ന് ശുദ്ധീകരണത്തിൻ്റെ വരദാനം, രണ്ട് പ്രകാശിപ്പിക്കുന്ന വരദാനം. ശുദ്ധീകരിക്കുന്ന വരദാനം ലഭിക്കുന്ന ക്രൂശിലെ പരമയാഗത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ക്രൂശിൻ്റെ ആകൃതിയിൽ തലമുടിയൊക്കെ വെട്ടി അതിനുശേഷം തലയിൽ കൈവച്ച് കുരിശ് വരച്ച് ഒക്കെ ഈ ദാസനെ ഒരുക്കുന്നത്. പ്രകാശിപ്പിക്കുന്നത് ഏവൻഗെലിയനാണ്. കാരണം നമുക്ക് ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും, ഏവൻഗെലിയൻ വേദപുസ്തകം തലയിൽ ഭാഗത്ത് വെച്ച് ഏവൻഗെലിയൻ തിരുമേനി വായിക്കും. അതുകൊണ്ട് ഈ രണ്ട് അനുഗ്രഹങ്ങൾ, അത് ശംശാനന്മാരായാലും കശീശന്മാരാകാൻ പോകുന്ന ആളുകളായാലും അവരെ സ്വീകരിക്കുന്നത് രണ്ട് കാൽമുട്ടുകളും തറയിൽ ഉറപ്പിച്ചുകൊണ്ടാണ്. പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി കർത്താവെ എന്നെ ശുദ്ധീകരിക്കണമെന്നും കർത്താവെ എന്നെ പ്രകാശിപ്പിക്കണമെന്നും എന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവമാണ് ഈ അനുഭവം. എനിക്ക് വളരെ ത്രില്ലിംഗ് ആയിട്ടും വളരെ ആത്മീയ അനുഭവം തോന്നുന്ന ചില ഭാഗങ്ങളാണ് ആ ഭാഗങ്ങൾ. ഇത് ഈ ശുദ്ധീകരണവും അതുപോലെ തന്നെ പ്രകാശിപ്പിക്കുന്ന അനുഭവം നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് പാറക്കിളിത്തായ ആത്മാവേന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതായ മഹാപർവ്വതിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. നമ്മളുടേതായ കർമ്മങ്ങൾ കൊണ്ടോ മറ്റു പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ല ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. പരിശുദ്ധാത്മാവാണ് ശുദ്ധീകരിക്കേണ്ടതും പരിശുദ്ധാത്മാവാണ് പ്രകാശം നൽകേണ്ടതും. ഏതൊരു പട്ടക്കാരൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലാണ് ഞാൻ എൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന തീരുമാനിച്ചാൽ അത് ദൈവകൃപയുടെ മഹത്വമായിട്ട് മാറും. ഏത് കൂദാശകളും, ഏഴ് വ്യവസ്ഥാവിധമായ നമ്മുടെ കൂദാശകളിലെ കൂദാശയാണല്ലോ പട്ടത്വം എന്ന് പറയുന്നത്, ഏത് കൂദാശകളും നിർവഹിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതിൽ നേതൃത്വം വഹിക്കുന്നവരും അതിൽ പങ്കാളികളാകുന്നവരും അത് വിശ്വസിച്ചുകൊണ്ട് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. ഇപ്രകാരം പട്ടക്ക കെട്ടപ്പെടുന്നതായ ഒരു പുരോഹിതൻ കശീശോ എന്തായിരിക്കണം എന്ന് വേദപുസ്തകം ആഗമനമായി വായിക്കുമ്പോൾ നമുക്കറിയാം. ഒന്ന്, ഹി മസ്റ്റ് ബി എ കംഫർട്ടിങ് പ്രസൻസ്. അവനൊരു ആശ്വാസദായകനായിട്ട് എപ്പോഴും ജനങ്ങളുടെ മധ്യയെ കാണണം. ആശ്വാസം കൊടുക്കുന്നവനും ആശ്വാസദായകനായ ക്രിസ്തുവിലേക്ക് ജനങ്ങളെ നടത്തുന്നവനുമാണ് ഒരു കശീശോ. രണ്ടാമത്തേത്, ഹി മസ്റ്റ് ബി എ ഹീലിംഗ് പ്രസൻസ്. ഒരു സൗഖ്യദായക സാന്നിധ്യമായിരിക്കണം ഒരു പട്ടക്കാരൻ്റെ സാന്നിധ്യം.
സൗഖ്യമാക്കുന്ന കർത്താവിങ്കിലേക്ക് അത് രോഗത്തിൽ നിന്നും പാപത്തിൽ നിന്നും ജീവിത പ്രശ്നങ്ങളും സൗഖ്യം ലഭിക്കുവാനായിട്ട് ജനങ്ങളെ യേശുവിൻ്റെ അടുക്കിലേക്ക് നടത്തുന്നവനായിരിക്കണം ഒരു പട്ടക്കാരൻ. പാപമോചനത്തിൻ്റെ ഉറപ്പ് നൽകുന്നവനാണ് പട്ടക്കാരൻ. പാപമോചനം നൽകുന്നത് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത് പുരോഹിതനാണ്. ദൈവം പാപം മോചിക്കുന്നത് ഉറപ്പ് നമ്മൾ കൊടുക്കുന്നത് ഈ കശീശുവാണ്. ഒരു കശീശു തിരുത്തലിൻ്റെ സാന്നിധ്യം കൂടിയാണ്. എവിടെയെങ്കിലും ഒരു ക്രമക്കേട് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയുകയും നൽവഴി കാണിച്ചു കൊടുക്കുന്നതായ സാന്നിധ്യമാണ് തിരുത്തലിൻ്റെ സാന്നിധ്യം. ഹി മസ്റ്റ് ബി എ മോറൽ ആൻഡ് സ്പിരിച്വൽ പ്രസൻസ്. എവിടെ പോയാലും, ഏത് ഭവനത്തിൽ കാലുകുത്തിയാലും, ഏത് മദ്ബഹായിൽ കാലുകുത്തിയാലും, ഏതിടവയിൽ പ്രവർത്തിക്കാൻ പോയാലും, ഏത് മിഷൻ ഫീൽഡിൽ പോയാലും, ഹി മസ്റ്റ് ബി എ മോറൽ പ്രസൻസ്. ഒരു ധാർമ്മികമായ നിലപാടുള്ള സാന്നിധ്യമായിരിക്കണം. രണ്ട്, ആത്മീയമായിട്ടുള്ള അനുഭവം ഉണ്ടാകണം. ഒരു പട്ടക്കാരൻ പ്രാർത്ഥനയോടുകൂടി മാത്രമേ ഒരു വീട് സന്ദർശനം നടത്താവൂ. പ്രാർത്ഥനയോടുകൂടി അനുതാപത്തിൻ്റെ പ്രാർത്ഥനയോടെ മാത്രമേ രാവിലെ കുർബാന എടുക്കാൻ വരാവൂ. മദ്ബഹായും ഭവനങ്ങളും നമ്മൾ മൂലം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കും. നമ്മൾ അനുഗ്രഹിക്കുന്നത് ദൈവമാണ്. ഒരു പട്ടക്കാരൻ മധ്യസ്ഥതയുടെ സാന്നിധ്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നതായ പട്ടക്കാരൻ. കാരണം ക്രിസ്തു നിത്യ പുരോഹിതൻ ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. ഈ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോഴും ഞാനിവിടെ വചനം സംസാരിക്കുമ്പോഴും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. മോശ മധ്യസ്ഥത ചെയ്തതുപോലെ, അബ്രഹാം മധ്യസ്ഥത ചെയ്തതുപോലെ ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നതായ ആ ഒരു ദൈവികമായ ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ. എബ്രായ ഭാഷയിൽ ഈ മധ്യസ്ഥതയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, കവിണ് വീഴുന്നവരെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ കുർബാന ശുശ്രൂഷ സമയത്ത് പലപ്പോഴും ആദ്യത്തെ ഭാഗം കഴിഞ്ഞ് രണ്ടാമത്തെ ഭാഗത്തിൽ പ്രവേശിക്കുന്ന ഒരു പട്ടക്കാരൻ മുട്ടുകുത്തി കവിണ്ണു വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ നമ്മുടെ ആരാധനയിലെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ ആഴമേറിയ ആത്മീയ അർത്ഥങ്ങളുണ്ട്. വില കൽപ്പിക്കുന്നവർക്ക് അത് വിലയുള്ളതായിത്തീരും. അതുകൊണ്ട് കവിണ്ണു വീഴുന്നവനാണ്, ജനങ്ങൾക്ക് വേണ്ടിയും ജീവിതങ്ങൾക്ക് വേണ്ടിയും കവിണ വീഴുന്ന അയാൾ. എൻ്റെ പ്രോഫറ്റിക് പ്രസൻസ് അത് ഒരു പ്രവാചക സാന്നിധ്യം കൂടിയാണ്. ഒരിടവയുടെ പോക്ക് കണ്ട്, സഭയുടെ പോക്ക് കണ്ട്, ഇതാണ് അപകടം വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ നൽകുന്നവനായ, അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് ദൈവങ്ങളുടെ മഹത്വം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 7 ദിവസമാണല്ലോ ഒരാഴ്ചയിൽ. പട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 7 ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ്. ദ ഫസ്റ്റ് ഡേ സൺഡേ. സൺഡേക്ക് പറയുന്നത് ഇപ്രകാരമാണ്, ലൈഫ് അറ്റ് ദി ഓൾട്ടർ എന്നാണ് പറയുന്നത്. പരിശുദ്ധ മദ്ബഹായിൽ തൻ്റെ ജീവിതം അർപ്പിക്കുന്ന ദിവസമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളും തൻ്റെ പ്രശ്നങ്ങളും തൻ്റെ എല്ലാ കാര്യവും ജനങ്ങളുടെ കാര്യവും ഈ വിശുദ്ധ കുർബാനയ്ക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് സൺഡേ. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് പറയുന്നത് ഫ്രം ദ ഓൾട്ടർ എന്ന് പറയും. ഒന്ന്, ലൈഫ് അറ്റ് ദ ഓൾട്ടർ. രണ്ട്, ലൈഫ് ഫ്രം ദ ഓൾട്ടർ. ഞായറാഴ്ച ലഭിച്ചതായ ആത്മീയ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട്, ദൈവദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതായ, ജനങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കണ്ട് മനസ്സിലാക്കുവാൻ ഇറങ്ങുന്നതായ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെതായ മാറ്റങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ദിവസങ്ങളാണ് ആ ദിവസങ്ങൾ. വ്യാഴം, വെള്ളി, ശനി എന്ന് പറയുന്നത് ടവേഴ്സ് ദ ഓൾട്ടർ. ഒന്ന്, അറ്റ് ദ ഓൾട്ടർ, ലൈഫ് അറ്റ് ദ ഓൾട്ടർ, ലൈഫ് ഫ്രം ദ ഓൾട്ടർ, ലൈഫ് ടു ദ ഓൾട്ടർ. ആ ആഴ്ചയിൽ ലഭിച്ചതായ ദൈവാനുഭവങ്ങളും ജനങ്ങളുടെ നൊമ്പരങ്ങളും പട്ടണക്കാരൻ്റെ നൊമ്പരങ്ങളും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും വഹിച്ചുകൊണ്ട് വീണ്ടും മദ്ബഹയിലേക്ക് കയറുന്നതായ, അൾത്താരയിലേക്ക് കയറുന്നതായ അനുഭവമാണ്. ആഴ്ചയിൽ 7 ദിവസം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ അവസാനം വരെയും
ഇതാണ് ചിന്ത. ദൈവം ഈ ഇന്നത്തെ ഇന്ന് ഈ കശീശോ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട ജോമിൻ ശിന്മാസിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം നടക്കട്ടെ. രാജകീയ പുരോഹിതമായ വർഗമായ നാം, പട്ടക്കാർ മാത്രമല്ല ജനങ്ങളെല്ലാം നാം ഒന്നിച്ചാണ് ഒന്നാണ് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയമായിട്ട് ജീവിതകാര്യങ്ങൾ നിർവഹിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. നമ്മുടെ സാന്നിധ്യം അനുഗ്രഹകരമായ സാന്നിധ്യമായിട്ട് മാറട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, അവിടുത്തെ മഹത്വമുള്ള സന്നിധിയിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി സ്തോത്രം. രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഈ സഭയിൽ സ്നാനം മൂലം അങ്ങയുടെ ശരീരത്തോട് ഞങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് അങ്ങയ്ക്ക് സ്തുതി. ദൈവസന്നിധിയിൽ മധ്യസ്ഥ ചെയ്യുവാൻ തക്കണം ജനത്തെ ദൈവം അനുവദിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഏക മധ്യസ്ഥനായ കർത്താവായ യേശുവിനെ ഞങ്ങൾക്ക് തന്നല്ലോ. കർത്താവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷകരായി ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്യുന്ന ദൈവമേ, തിരുക്കൃപയുടെ അർത്ഥത്തെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ കാരുണ്യത്തിന് വേണ്ടി സ്തോത്രം. കാശീശോ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട ശമ്മാശിന് വേണ്ടി സ്തോത്രം. ശമ്മാശിൻ്റെ ജനനം മുതൽ ഇതുവരെയും തമ്പുരാൻ്റെ കാരുണ്യവും കാവലും കരുതലും സ്നേഹവും ആർദ്രതയും അദ്ദേഹത്തോടു കൂടിയിരുന്നതുകൊണ്ട് സ്തോത്രം. പഠിക്കാൻ കൊടുത്ത അവസരങ്ങൾക്ക് വേണ്ടി, സെമിനാരിക്ക് വേണ്ടി, ദൈവകൃപയിൽ അഭിഷിക്തനാകുവാൻ വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടി, അനുഗ്രഹീതരായ മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ഇടവയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടിയൊക്കെ സ്തോത്രം. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ഞങ്ങളെ ശുചീകരിക്കുന്ന ദൈവമേ, തേജസ്കരിക്കുന്ന കർത്താവേ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഈ ആദ്യഫലത്തെ തിരുവൻപാകെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവനെ ശുദ്ധീകരിക്കണമേ, ബലപ്പെടുത്തണമേ, കൃപ കൊണ്ട് പുതിയണമേ, നന്മകളാൽ നിറയ്ക്കണമേ, ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി പ്രവർത്തിപ്പാൻ തക്കണം. അനേകരെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുപ്പാൻ തക്കണം. ദൈവസന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ തക്കണം. പാപവും അന്ധകാരം നിറഞ്ഞ ലോകത്തെ വിശുദ്ധീകരിപ്പാൻ തക്കണം. തൻ്റെ ജീവിതത്തെ കേശാദിപാദം സമർപ്പിപ്പാൻ തക്കണം. നിൻ്റെ മകനെ ശക്തീകരിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. ബലപ്പെടുത്തണമേ കർത്താവേ, കുറവും കുറ്റവും ക്ഷമിക്കണമേ, നന്മകൊണ്ടും നിറയ്ക്കണമേ. കർത്താവിനാൽ ശുചീകരിക്കപ്പെട്ട് കർത്താവിന് ജനത്തെ ശുചീകരിപ്പാൻ തക്കണം. ദേശത്തിന് തേജസ്കരിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യാൻ തക്കണം. മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനെന്ന് യേശുവിനെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് സാക്ഷിക്കുന്നത് പോലെ, ആദ്യം മന്ദവുമില്ലാത്ത ആ പൈതൃകത്തിലും ആ പൗരോഹിത്യത്തിലും ഞങ്ങളെ ഉൾപ്പെടുത്തിയ കർത്താവേ, ആ കാരുണയെന്നും എപ്പോഴും എല്ലായിടത്തും അനുഭവിക്കാൻ തുണയ്ക്കണമേ. തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. വിശുദ്ധ കുർബാനയോട് ചേർന്ന് നടക്കുന്ന കുമ്പസാരം എന്ന കൂതാശയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് കുമ്പസാരത്തിലൂടെ നാം അനുഭവിച്ചറിയുന്നത്. മടങ്ങി വരിക, തിരികെ വരിക, ദൈവശബ്ദം ഓരോ ശുശ്രൂഷയിലൂടെ നമുക്കത് അനുഭവമാക്കുവാൻ ദൈവം സഹായിക്കുന്നു. മടങ്ങി വരിക. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ ഒരു ആഗ്രഹവും താല്പര്യവുമാണ് മടങ്ങി വരിക. ഈ കുമ്പസാരമെന്ന കൂതാശയിലൂടെ നമുക്ക് ക്രിസ്തുവിങ്കലേക്ക് മടങ്ങി വരാം. എവിടെ വീണുപോയി, എവിടെ തോറ്റുപോയി, എവിടെ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് ദൈവം കാണിക്കുമ്പോൾ അത് ശരി കർത്താവേ എന്ന് പറഞ്ഞ് സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് വിനയപ്പെട്ട് മടങ്ങി വരുവാൻ, അങ്ങനെ ഈ ദൈവിക സംസർഗത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമുക്ക് അവസരവും അനുവാദവും തരുന്നു. ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറവാൻ ഈ കുമ്പസാര പ്രാർത്ഥനയോട് ദൈവമേ തുണയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. തെറ്റി ഞാൻ കാണാതെ പോയൊരാടു പോലെയോ ചുറ്റിപ്പാരം കാടാകെ നാഥനില്ലാതെ വിട്ടു നിൻ വഴികൾ കൽപ്പനകളെന്നിവ പട്ടു എൻ ഹൃദയം കോരകൃത്യതാൽ ശുദ്ധമാക്ക എന്നെ യാഗമാനം ശുദ്ധനാം യേശുവേ നിന്റെ രക്തത്താൽ ശുദ്ധമാക്ക എന്നെ യാഗമാനം
ഹൃദയത്തോടെ പ്രാർത്ഥന നമുക്ക് ഏറ്റവും സർവശക്തിയുള്ള ബാബാതമ്പുരാനെ, സർവശക്തിയുള്ള ബാബാതമ്പുരാനെ, നിനക്ക് വിരോധമായും നിനക്ക് വിരോധമായി ലോകത്തെ രക്ഷിപ്പാനായി ലോകത്തെ രക്ഷിപ്പാനായി എന്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാം ജനിച്ച് നിങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മെസ്സിയാ തമ്പുരാനെ നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തുപോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു സത്യമാനുഭവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. എന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. എന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ചുങ്കക്കാരനെയും അപാപിനിയായ സ്ത്രീയെ, കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് എന്റെ തിരുവചനത്തിന്റെ തണുപ്പ ഞാൻ ആശ്വസിപ്പിക്കണമേ. എന്റെ കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനെ രക്ഷിക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുഭവിച്ചു തങ്ങളുടെ പാപങ്ങളെ ദൈവം സന്നിധിയിലേറ്റ് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സറിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തരമായിട്ടുള്ള കൂട്ടായ്മയിലും പുതിയമില്ലെന്ന് നിലനിൽപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമ്മുടെ സഹോദരങ്ങളും പ്രധാനികളുമേ, ശുശ്രൂഷകൊള്ളപ്പെടുവാനായി നിങ്ങളും നമ്മോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഐക്യമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധാരൂഹായി ക്രിസ്തുയേശു സ്തോത്രവും കരേറ്റുവാനായിട്ടു തന്നെ ഹോശോൽസുവാലവൽമിൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികവുമായ ചുമനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ സമാധാനം കൊടുക്കണം. സ്നേഹവും സമാധാനവും
സർവദാ ഞങ്ങളുടെ ഇടയ വസിക്കുമാറാകണമേ. സർവദാ ഞങ്ങളുടെ ഇടയ വസിക്കുമാറാകണമേ. മശിഹാതങ്കുരന്റെ സ്നേഹം സർവദാനവും സർവദാനങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവദാനങ്ങളുടെ ഇടയിൽ സഹോദരരെ, ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻഭാഗം നമ്മുടെ തലകളെ നാം മടക്കണം. ഞങ്ങളെ എല്ലാവരെയും നീ വാഴ്ത്തേണമേ. നിന്റെ നിന്റെ പുത്രന്റെയും വിശുദ്രൂഹാട് തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കൃപാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗോ സഹവാസവും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. വലത്തുഭാഗത്തും സിയാദും വരാൻ എഴുന്നള്ളിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പിതാവും പുത്രനും വിശുദ്ധരൂഹായും ആ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും സത്യമായോഗ്യവും തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഇടവിടാതിനെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമേന്മാരുടെ ആയിരമായിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്തുവാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. രക്ഷാകരമായ വീടാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധയിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. സിഹന്മാർക്ക് കൊടുത്തു വാങ്ങി ഭക്ഷിപ്പീൻ. നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു, ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവീൻ എന്നരുളി ചെയ്തു. വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായേയും അവനെടുത്ത് സ്തോത്രം ചെയ്തു.
കർത്താവേ നീ വാഴ്ത്തേണമേ. ശുദ്ധീകരിച്ച് വിശുദ്ധാസീന്മാർക്ക് കൊടുത്തു. എല്ലാരിതിൽ നിന്ന് കുടിപ്പീൻ. അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ മത്തിനുള്ള എൻ്റെ രക്തമാകുന്നു എന്നരളി ചെയ്തു. ഇങ്ങനെ നിങ്ങളെ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു. നാമധർമ്മനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. സ്വരക്ഷാരുമായ സ്വൽവ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികളും പ്രകാരം പ്രതിപകരം നൽകുന്ന പരിഭ്രമജനകമായ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് നിമിത്തമാണ് സഭയും നിന്റെ ഇടവയും നിന്നോട് നീ മുഖാന്തരം പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോധാവത്തോട് പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ഏതേതോ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളോട് ഉത്തരമരളി ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് ഉത്തരമരളി ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് ഉത്തരമരളി ചെയ്ത ദേദോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം അപ്പം നമ്മുടെ കർത്താവായ യേശു മിശിഹാ തിരുശരീരമായിരിപ്പാൻ പരിശുദ്ധ റൂഹ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രക്തമായിരിപ്പാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുവാറാകട്ടെ. ആമേൻ. സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരം നിത്യജീവന്റെ അവകാശം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി സ്വാത്രവും നിരേറ്റുവാനായിട്ടു തന്നെ. നാല് ഭാഗങ്ങളിലുമുള്ള വിശുദ്ധ സഭയെ മേയിച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പൊലിത്തയെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്തയെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗീവർഗീസ് മാർ തിയഡോഷ്യസ് യാക്കിം മാർ കൂർലോസ് ജോസഫ് മാർ ബർണബാസ് തോമസ് മാർ തിമത്യോസ് ഐസക് മാർ പീലക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാരിയോസ് ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശിഷന്മാർ ശമ്മാശന്മാർ മുതലായി പട്ടത്വത്തിനടുത്തുള്ളവരെയും കരുണയോടെ നീ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്ങളിൽ നിന്നുള്ള സഹായങ്ങളാൽ
അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേലാ ഭരണാധികാരിക്കും ന്യായദേവന്മാർക്കും രാജ്യനേതാക്കന്മാർക്കും നിയമസഭകൾക്ക് വേണ്ടി പ്രത്യേകമായ ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെൻ്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യാനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴിൽ അവരെ നടത്തണമേ. കർത്താവേ, ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചവളുമായ വിശുദ്ധ കന്യക മറിയാമിനെയും ശുദ്ധിമാന്മാരായ നിബ്യന്മാരെയും സ്ലീഹന്മാരെയും അറിയിപ്പുകാരെയും ഏവൻഗ്ലിസ്തന്മാരെയും സഹദേയന്മാരെയും മോദ്യാനന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവരുടെ പിന്നിടെ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, നിക്കായിലും കുസ്തന്തിനോസ് പോലീസിലും എഫസൂസിലും ഉണ്ടായ മൂന്ന് സുനഹദോസുകളെയും അവയിൽ ഉൾപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ സത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷം പൊറുതിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. ഞങ്ങളെ നീ കടാക്ഷിക്കണമേ, ഇടങ്ങളെ പരിഹരിക്കുകയും കുറവുകളെ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ ഏകപുത്രന്റെ തിരുശരീരവും ദൃഢരക്തവും ഞങ്ങൾക്ക് വേൾ നുറുക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്തിരിക്കുന്നുവല്ലോ. അവൻ മുഖാന്തരം അനുഗ്രഹങ്ങളും ഭാവമോനും കണ്ടെത്തുവാൻ അവൻ മാത്രം ഞങ്ങളും ശരണപ്പെട്ടിരിക്കുന്നു. അറിവോടും അറിവ് കൂടാതെയും തിരുമുൻഭാഗം ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള ഞങ്ങളെ ശുദ്ധീകരിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവം നമ്മുടെ രക്ഷിതാവുമായ ശൂംസിഹായുടെ അനുഗ്രഹങ്ങൾ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നേക്കുമുണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആർദ്രമദേവാദിലിൽ മുട്ടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ നാദമേ
സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുമുള്ള തൻ്റെ റൂഹായി നാം സ്തുതിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ജീവനെ നിങ്ങൾ ഭരമേൽപ്പിച്ച് അനുഗ്രഹങ്ങൾ ഇരക്കുന്നു. നല്ലവനേതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം. നമ്മുടെ പ്രിയ കർത്താവിന്റെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ആരാധിപ്പാനും തിരുമേശിൽ സംബന്ധിപ്പാനും ഇടയാക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്താം. മലബാറിലുള്ളവരായി നമുക്ക് ജീവന്റെ സുവിശേഷം പങ്കുവച്ച തോമസ് ലീഹായുടെ രക്തസാക്ഷ്യ ദിനം ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ഇടയാക്കുന്നുവല്ലോ. ദാസനിലൂടെ സഭയ്ക്ക് ലഭിച്ച ശുശ്രൂഷകളെ, നേതൃത്വത്തെ, അടിസ്ഥാനത്തെ എല്ലാം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ച് കലവറസ്ഥാനത്തേക്ക് തമ്പുരാൻ അഭിഷേകം ചെയ്യുന്ന പ്രിയദാസിനു വേണ്ടി സ്തോത്രം ചെയ്യാം. ജനനം മുതൽ ഈ നിമിഷം വരെയും ജനനത്തിലും വളർച്ചയിലും പഠനത്തിലും വൈദിക ശുശ്രൂഷയ്ക്കായിട്ടുള്ള ഒരുക്കത്തിലും ഒക്കെ വ്യാപരിച്ച് ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. അതിനുവേണ്ടി തൻ്റെ ദാസനെ ഒരുക്കിയ എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് സ്തോത്രം പറയാം. മാതാപിതാക്കൾക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കാം. അവരുടെ സമർപ്പണത്തെ കർത്താവേ നീ മാനിക്കണമേ എന്ന് അപേക്ഷിക്കാം. ഇടവയ്ക്കായി സ്തോത്രം ചെയ്യാം. കാലാകാലങ്ങളിൽ ഇടവയിൽ നേതൃത്വം കൊടുത്ത പ്രിയ അച്ഛന്മാരുടെ നേതൃത്വവും ശുശ്രൂഷയുമാണല്ലോ ഈ ആദിബലത്തെ ദൈവസന്നിധിയിൽ സമർപ്പിപ്പാനിടയായി തീരുക. ദാസം പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അധ്യാപകർ, സെമിനാരി അവിടുത്തെ അധ്യാപകർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവരോടൊപ്പം നമുക്കും ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. നമ്മുടെ രോഗികളെ ഓർക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവരെയും ദൈവസന്നിധി ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും തിരുസന്നിൽ സമർപ്പിച്ചുകൊണ്ട് അപേക്ഷിക്കാം. കർത്താവേ, സ്വർഗം തുറന്ന് നിർമാന ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ നൽവരത്തെ നൽകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ദോഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രാജ്യം ശക്തി മഹത്വം എന്നേക്കുന്നു. ആമേൻ. ശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തും മന്യമായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നേക്കുമുണ്ടായിരിക്കട്ടെ. ശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാമാദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പരിശുദ്ധാവിനും പുത്രനും പരിശുദ്ധാരുഹായിക്ക് സ്തുതി. തന്റെ കരുണയാളകത്തർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ വേണിയുടെ വിളിയേറി വീഠാനുഭവങ്ങളാൽ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതുമുണ്ടാകുന്നുമായി
സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നവനുമായ ജീവനും ശുദ്ധിയുമുള്ളായ റൂഹായി നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ജീവികളായി നടന്ന പോ അനുശാസിക്കുന്ന പ്രകാരം പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ശമ്മാശ് സത്യവാചകം വായിച്ച് ഇപ്പോൾ സമർപ്പിക്കുന്നതാണ്. മലങ്കര മാർത്തോമ സുറിയാനി സഭ മെത്രാപ്പോലിത്ത മുൻപാകെ വിളക്കുവെട്ട മാർത്തോമ ഇടവകയിൽ കിഴക്ക് ഭാഗം പ്രാർത്ഥനാ യോഗത്തിൽ ചരുവിള ബദേൽ വീട്ടിൽ ശ്രീ എ എസ് കറിയയുടെയും ശ്രീമതി ഏലിയാമാസ് കറിയയുടെയും മകൻ ജോബിൻ എസ് എബ്രഹാം ഷെമാഷ് എഴുതി സമർപ്പിക്കുന്ന സത്യവാചകം. മലങ്കര മാർത്തോമ സുറിയാനി സഭയിൽ കശീശ ആയിരിപ്പാൻ 2019 ജൂലൈ മാസം 3 വിളക്കുവെട്ട മാർത്തോമ പള്ളിയിൽ വെച്ച് കശിഷാസ്ഥാനം ഏൽപ്പാൻ ഇരിക്കുന്നതുകൊണ്ട് സഭാനിയമം അനുസരിച്ച് എൻ്റെ വിശ്വാസരീതികളെയും മേലധ്യക്ഷ അനുസരണത്തെയും സഭാനിയമങ്ങളെ അനുസരിക്കുന്നതിനെയും വ്യക്തപ്പെടുത്തുന്ന ഒരു സത്യവാചകം എഴുതി വയ്ക്കേണ്ടത് ആവശ്യമാകയാൽ താഴെ വരുന്ന പ്രകാരം ഞാൻ സമ്മതിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു കൊള്ളുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ മെത്രാപ്പോലിത്ത ആയ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയെയും എപ്പിസ്കോപ്പമാരെയും പിൻഗാമികളെയും മറ്റ് മേലധികാരത്തെയും വണങ്ങിയും സകല സംഗതികളിലും ഇവരുടെ ആജ്ഞകളെ അനുസരിച്ചും നടന്നുകൊള്ളുന്നതും ആകുന്നു. ക്രിസ്തുസഭ എക്കാലവും വിശ്വസിച്ചു പോന്നിട്ടുള്ള പ്രകാരം മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പിനായി അവതീർണനായ ദൈവമായ യേശു ക്രിസ്തുവിലും തൃത്വത്തിലൊരുവനായ താൻ മുഖാന്തരം വെളിപ്പെടുത്തപ്പെട്ട ത്രിയേക ദൈവത്തിലും നമ്മുടെ വീണ്ടെടുപ്പിനെ പറ്റിയുള്ള ഉപദേശത്തിലും ഞാൻ വിശ്വസിക്കുന്നു. സകല വിശ്വാസോപദേശ വിഷയങ്ങൾക്കും ആധാരമായി 66 പുസ്തകങ്ങൾ ഉൾപ്പെട്ട പഴയ പുതിയ നിയമങ്ങൾ അടങ്ങിയ വേദപുസ്തകം ഞാൻ സ്വീകരിക്കുന്നു. ഷെമാഷ്, കശീഷ, മെത്രാൻ ഈ വൈദിക സ്ഥാനങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ തക്സായിൽ അടങ്ങിയിരിക്കുന്ന ഉപദേശങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു. സകല ആരാധനകളിലും കൂദാശകളുടെയും കർമ്മങ്ങളുടെയും അനുഷ്ഠാനങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു. നടപ്പിലിരിക്കുന്ന തക്സയോ എപ്പിസ്കോപ്പൽ സിനഡ് അനുവദിക്കുന്ന തക്സയോ മാത്രം ഞാൻ ഉപയോഗിക്കുന്നതാകുന്നു. മേൽ വിവരിച്ച പ്രകാരവും മറ്റുമുള്ള മാർത്തോമാ സഭയിലെ വിശ്വാസരീതികളും ആചാരമര്യാദകളും അനുസരിച്ചും അങ്ങനെ മാത്രവും വചനത്തിൻ്റെ ശുശ്രൂഷയും കൂദാശകളുടെ അനുഷ്ഠാനവും ഞാൻ നടത്തുന്നതാകുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭ ഭരണഘടനയെയും ചട്ടങ്ങളെയും ആചാരമര്യാദകളെയും നടപ്പുകളെയും ഞാൻ സമ്മതിക്കുകയും അവ ഇപ്പോൾ നടപ്പിലിരിക്കുന്ന രീതിയിലും നിയമാനുസരണം ഭേദപ്പെട്ടാൽ ആ രൂപത്തിലും ഞാൻ അനുസരിച്ച് നടന്നുകൊള്ളുന്നതാകുന്നു.
മേലധികാരത്തിൽ നിന്നും വൈദിക സ്ഥാനത്തിനെടുത്ത ജോലികളോ സഭാസംബന്ധമായ ഇതര ജോലികളോ എന്നെ ഏൽപ്പിച്ചാൽ വിശ്വസ്തതയോടും ഉത്സാഹത്തോടും ദൈവം ശക്തിപ്പെടുത്തുന്നതനുസരിച്ചും ആ ജോലികൾ ഞാൻ നിർവഹിക്കുന്നതാകുന്നു. മേൽപ്പറഞ്ഞ വിധം എന്നെ ഏൽപ്പിച്ചതോ ഏൽപ്പിക്കുന്നതോ ആയ ജോലികളിൽ നിന്നും എന്നെ വിടർത്തുന്നതിന് മേലധികാരത്തിലേക്ക് ഇഷ്ടമാകുന്ന ഉടൻ എന്നെ വിടർത്താവുന്നതാകുന്നു. എൻ്റെ ജോലിയും ജോലിസ്ഥലവും മാറ്റുന്നതിന് മേലധികാരത്തിലേക്ക് പൂർണ്ണ അധികാരം ഉള്ളതാകുന്നു. എൻ്റെ പേരിൽ വല്ല പരാതികളും ഉണ്ടായാൽ നിയമാനുസരണമുള്ള വിസ്താരത്തിന് ശേഷം മെത്രാപ്പോലിത്ത കൽപ്പിക്കുന്ന ശിക്ഷ അനുഭവിച്ചു കൊള്ളാമെന്ന് ഞാൻ ഉറപ്പു തരികയും ചെയ്യുന്നു എന്ന് ജോബിനസ് എബ്രഹാം ഷെമാഷ്. സ്ഥലം വിളക്കുവട്ടം. തീയതി 2019 ജൂലൈ 3 ജോബിനസ് എബ്രഹാം ഷെമാഷ് ഒപ്പ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും വാസത്തെ ദൈവത്തിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതിയും നാം എല്ലാവരുടെ മേലും എന്നേക്കും എൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമാറാകട്ടെ. മെശിഹായിൽ നമ്മുടെ സഹോദരനും സത്യവിശ്വാസത്തിൽ വാത്സല്യമുള്ളവനും ആത്മീയ മകനും വലതേതിനടുത്താങ്ങവുമേ നീ ഇത് അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. നീ ഇപ്പോൾ അത്യുന്നതനാ ദൈവത്തിൻ്റെ സേവയെങ്കിലും സാമ്യവും സദൃശവുമില്ലാത്ത പദവിയെങ്കിലും അടുത്തു വരുവാൻ മനസ്സുള്ളവനായിരിക്കുന്നുവല്ലോ. എന്നാൽ ഈ ശേഷ പദവിക്ക് യോഗ്യതയില്ലാത്തവനായി ബലഹീനനും കുറവുമുള്ളവനുമായ നാം മുഖാന്തരം വിലമതിക്കാൻ വഹിയാത്തതും തുല്യമില്ലാത്തതുമായ ഈ നൽവരം നീ കൈക്കൊള്ളുന്ന ഈ സമയം നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ജീവകരമായ രഹസ്യത്തെക്കുറിച്ച് എത്രയും സൂക്ഷ്മതയുള്ളവനായിരിക്കണം. ഇപ്പോൾ നമ്മുടെ മകനെ ഈ ഉയർന്ന പദവിയെ നീ കൈക്കൊള്ളുവാനും അതിലേക്ക് നിന്നെ വിളിച്ചിരിക്കുന്ന വിശുദ്ധ വിളിക്ക് യോഗ്യമാകുന്നതുപോലെയും വിരുദ്ധവും കുറ്റവും കൂടാ നടപ്പാനും എങ്ങനെ ന്യായമാകുന്നുവെന്ന് ഒന്നാമതായി നാം നിന്നെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് തൻ വിശുദ്ധ ശിഷ്യന്മാരോട് വിശുദ്ധ എവൻഗേലിയോൻ മൂലം കൽപ്പിക്കുകയും ആ കൽപ്പനാവർ മുഖാന്തരം 4 ഭാഗങ്ങളുള്ള സർവവിശുദ്ധ പിതാക്കന്മാരും മൽപ്പാന്മാരും പിന്തുടർന്ന് കൈക്കൊള്ളുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം തർക്കം കൂടാതെ ആദ്യമായി സത്യവിശ്വാസത്തെ കാത്തുകൊള്ളുവാൻ നിനക്ക് ന്യായമാകുന്നു. ആയത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ഏകദൈവമാം തൃത്വത്തിലുള്ള വിശ്വാസമത്രേ. നിന്റെ ഈ വിശ്വാസം രഹസ്യത്തിലും പരസ്യത്തിലും വായുകൊണ്ടും നാവുകൊണ്ടും ഹൃദയം കൊണ്ടുമായിരിക്കണം. തൃത്വത്തിലൊരുവനായി
പിതാവായ ദൈവത്തിൻ്റെ നിത്യമായ വചനമായ താൻ തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും വിശുദ്ധ റൂഹായുടെയും ഇഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി തൻ്റെ മനുഷ്യസ്നേഹത്താൽ കന്യമറിയാമിൽ വസിക്കുകയും അവളിൽ നിന്ന് ജഡം ധരിക്കുകയും ചെയ്തുവെന്നും കന്യകയിൽ താൻ വസിച്ചിരിക്കുമ്പോൾ തൻ്റെ സ്വർഗസിംഹാസനത്തിന്മേൽ താൻ ഇരുന്നിരുന്നു എന്നും നീ ഉച്ചത്തിൽ സമ്മതിച്ചു പറയണം. തൻ്റെ കരുണകൾക്കു സ്തുതി. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്നു. വീണ്ടും സത്യവിശ്വാസത്തെ നീ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുകയും ശ്രീഹന്മാരുടെ തലവനായ പത്രോസ് ശ്രീഹായെയും സ്തുതിയൊവാക്കപ്പെട്ട വിശ്വാസത്തെ മലബാറിലുള്ളവരായി നമുക്ക് പ്രസംഗിച്ച തോമസ് ശ്രീഹായെയും അവരുടെ സഖാക്കളെയും 72 അറിയിപ്പുകാരെയും മാറിഗ്നാത്യോസ് മുതലായ പൂർവന്മാരായ വിശുദ്ധ പിതാക്കന്മാരെയും നീ പിന്തുടരുകയും അവരുടെ പിന്നടിയിൽ നടക്കുന്ന ബലഹീനനും ഭാവിയുമായി നമ്മേ അനുസരിച്ചിരിക്കുകയും ചെയ്യണം. അജ്ഞാനികളോടും ക്ഷുദ്രക്കാരോടും സകലാവേദ വിരീതികളോടും സത്യവിശ്വാസത്തെ നിരസിക്കുന്ന മതത്യാഗികളോടും അവരുടെ ഉപദേശങ്ങളോടും ഒരിക്കലും നീ ചേരുകയോ സഹായിക്കയോ ചെയ്യരുത്. നാം നിഷേധിക്കുന്നവരെ നീ നിഷേധിക്കണം. നാം ത്യജിക്കുന്നവരെ നീ ത്യജിക്കണം. നാം കൈക്കൊള്ളുന്ന സകലവും നീ കൈക്കൊള്ളണം. നാം വിശ്വസിക്കുന്ന പ്രകാരം നീ വിശ്വസിക്കണം. നാം ഏറ്റുപറയുന്ന പ്രകാരം നീ ഏറ്റുപറയണം. വീണ്ടും നമ്മുടെ മകനെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദിവ്യശുശ്രൂഷയിൽ മടികൂടാതെയും തളർന്നു പോകാതെയും യോഗ്യമാവണ്ണം ശ്രദ്ധയോടിരിക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. നീ മദ്യപാനത്തിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും കാമവികാരത്തിൽ നിന്നും ആഭിചാരത്തിൽ നിന്നും ശത്രുതയിൽ നിന്നും തർക്കത്തിൽ നിന്നും ദുർവാശിയിൽ നിന്നും ഭിന്നതകളിൽ നിന്നും കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും വേദവിപരീതങ്ങളിൽ നിന്നും വൈശന്യത്തിൽ നിന്നും കുലവാതകത്തിൽ നിന്നും ദുർമോഹത്തിൽ നിന്നും നാശത്തിൽ നിന്നും ഇവയ്ക്ക് തുല്യമായ സകലത്തിൽ നിന്നും നിന്നെ തന്നെ കാത്തുകൊള്ളണമെന്ന് നാം നിന്നോട് കൽപ്പിക്കുന്നു. ഇവയെ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യത്തെ അവകാശപ്പെടുത്തുകയില്ല എന്ന് മുമ്പേ ഞാൻ പറഞ്ഞ പ്രകാരം ഇപ്പോഴും നിങ്ങളോട് പറയുന്നു എന്ന് ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹാ പറയുന്നു. ഇവ ദൈവത്തിൻ്റെ വാതുക്കൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്നവയാകുന്നു. വീണ്ടും പൗലോസ് പറയുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ പട്ടക്കാരൻ തർക്കപ്രിയനല്ലാത്തവനും ശണ്ടയിടാത്തവനും വഴക്കില്ലാത്തവനും കുറ്റമില്ലാത്തവനും സുബുദ്ധിയുള്ളവനും അടക്കമുള്ളവനും ക്രമമുള്ളവനും അതിഥി സ്നേഹമുള്ളവനും ഉപദേശിക്കുന്നവനും മദ്യപിക്കാത്തവനും അടിപ്പാൻ തൻ്റെ കയ്യെ ഓങ്ങാത്തവനും ആയിരിക്കണം. അവൻ താഴ്മയുള്ളവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും തൻ്റെ ഭവനത്തെ നന്നായി ഭരിക്കുന്നവനും തൻ്റെ മക്കളെ സകലവിശുദ്ധിയിലും അടക്കമൊതുക്കത്തിലും വളർത്തുന്നവനുമായിരിക്കണം. എന്തെന്നാൽ സ്വന്ത ഭവനത്തെ നന്നായി ഭരിപ്പാൻ അവൻ അറിയുന്നില്ല എങ്കിൽ
ദൈവസഭയെ അവൻ എങ്ങനെ ഭരിക്കും? സാത്താന് വന്ന ശിക്ഷാവിധിയിൽ വീഴാതെ ഇരിപ്പാൻ പുതിയ ശിഷ്യനുമായിരിക്കരുത്. എന്നാൽ നിന്നയിലും സാത്താന്റെ ഗണിയിലും വീഴാതെ ഇരിപ്പാൻ പുറത്തുള്ളവരിൽ നിന്ന് നല്ല സാക്ഷ്യം ലഭിച്ചവനുമായിരിക്കണം. ദൂഷണത്തിനും ശാപത്തിനും വിരാക്കിനും അവൻ്റെ വായേ തുറക്കരുത്. ശത്രുവിനോടുള്ള പ്രതികാര ചിന്തയില്ലാത്തവനായിരിക്കണം. പലിശയിൽ നിന്നും അതിപലിശയിൽ നിന്നും ദുർലാഭത്തിൽ നിന്നും അവൻ അകന്നിരിക്കണം. ഇവാഹ്യലോകത്തിൻ്റെ നേട്ടത്തെ ഭക്ഷിച്ചു കളയുന്നവയും അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരസിക്കപ്പെട്ടവയുമാകുന്നു. വീണ്ടും നമ്മുടെ മകനെ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സന്നിധിയിൽ നിനക്ക് വേണ്ടിയും നിന്നോട് ചേർന്നിരിക്കുന്ന സകലജനത്തിനു വേണ്ടിയും ഉപവാസത്തിലും പ്രാർത്ഥനയിലും പക്ഷവാദത്തിലും അപേക്ഷയിലും നീ ഉറ്റിരിക്കണം. പരദേശികളെയും ദരിദ്രന്മാരെയും നീ സ്നേഹിക്കുകയും എല്ലാവരോട് സ്നേഹവും ഐക്യതയും സമാധാനവും ദീർഘക്ഷമയും അനുരാഗവും കൃപയും വിശ്വസ്തതയും താഴ്മയും ക്ഷമയും ഔദാര്യവും ഉള്ളവനായിരിക്കുകയും വേണം. ഇവ ആത്മാവിൻ്റെ ഫലങ്ങളാകുന്നു. ദൈവമുൻപാകെയുള്ള ശുശ്രൂഷിക്ക് യോഗ്യനായും നിന്റെ ആത്മാവിനാശ്വാസം കണ്ടെത്തുവനായും ജീവനുള്ളവരെ മരിച്ചവരെ മിഥിപ്പാൻ വരുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ മുഖപ്രസാദത്തോടെ തൻ്റെ സന്നിധിയെ നിൽക്കുന്നവനുമായിരിപ്പാൻ ജാഗ്രത ഉള്ളവനായിരിക്കാം. നാമോ നിന്നെ സംബന്ധിച്ചുള്ള എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഒഴിവുള്ളവനായിരിക്കും. നാം എല്ലാവരും ഒരുമിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റുമാറാകട്ടെ. വീണ്ടും നമ്മുടെ മകനെ ദൈവത്തിൻ്റെ മുൻപാകെയും തൻ്റെ മാലാഖുമാരുടെ മുൻപാകെയും കർത്താവിൻ്റെ പീഠത്തിൻ മുൻപാകെയും ഒരുങ്ങി വന്നിരിക്കുന്ന ഈ മൂപ്പന്മാരുടെയും ഈ ജനത്തിൻ്റെയും മുൻപാകെയും നാം നിന്നെ പരമേൽപ്പിച്ച സത്യവിശ്വാസത്തെ തർക്കം കൂടാതെ കാത്തുകൊള്ളുവാനായിട്ടും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ള തിങ്കൽ തൻ്റെ സിംഹാസനത്തിൻ മുൻപാകെ നാമും നിങ്ങളും നിൽപ്പാൻ തക്കവണ്ണം നിന്നോട് നാം കൽപ്പിച്ചവയിൽ യാതൊരു ഭേദവും ചെയ്യാതിരിപ്പാനായിട്ട് നിന്നെക്കുറിച്ചുള്ള സാക്ഷിക്കായി ഈ പുസ്തകത്തിൽ ശ്രീവാഴടയാളത്തെ നീ വരയ്ക്കണം. നമ്മുടെ വചനത്തെ നീ ഭേദപ്പെടുത്തുകയോ നമ്മുടെ പ്രബോധനത്തെ നീ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ന്യായവിധി നാളിൽ ദൈവം നിന്നെ വിധിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിപ്പാനായിട്ട്
ഇപ്പോൾ നാം സ്വർഗത്തിലേക്ക് നമ്മുടെ കൈകളെ ഉയർത്തുന്നു. ഇതാ ഈ കൽപ്പന മൂലം മധ്യസ്ഥനായി നിന്ന് ദൈവത്തിന് വിനയവും മനസ്സരണമുള്ളവനായിരിക്കാൻ ഉന്നതിയും ശ്രേഷ്ഠമുള്ള പദവിയിലേക്ക് നാം നിന്നെ അടുപ്പിച്ചിരിക്കുന്നു. യാതൊരു തരത്തിലും ദൈവകോപം നിന്റെ മേൽ വരാതിരിപ്പാൻ നീ നിഗളിയും മത്സരക്കാരനും ആയിരിക്കരുത്. കണ്ടാലും ഇപ്പോൾ ദൈവത്തിൻ്റെയും തൻ്റെ മാലാഖമാരുടെയും മുൻപാകെയും വിശുദ്ധ രക്തസാക്ഷിക്കാരുടെ മുൻപാകെയും ഒരുങ്ങി വന്നിരിക്കുന്ന ജനത്തിൻ്റെ മുൻപാകെയും നാം നിൽക്കുന്നു. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നവയിൽ നീ യാതൊരു ഭേദവും ചെയ്യുകയില്ല എന്ന് നിന്നെക്കുറിച്ച് അവർ സാക്ഷികളായിരിക്കും. നീ ഭേദം ചെയ്താൽ നീ അന്യനും തള്ളപ്പെട്ടവനും നീ കൈക്കൊണ്ടിരിക്കുന്ന ഉന്നത നിലവരത്തിൽ നിന്ന് അകലപ്പെട്ടവനുമായിരിക്കും. ബലഹീനനും കുറവുള്ളവനായ നമുക്ക് നമ്മുടെ പിതാവായ മെത്രാപ്പോലീത്തായ്ക്കോ നമ്മുടെ സഹോദരന്മാരായ മേൽപ്പെട്ടക്കാർക്കോ എപ്പിസ്കോപ്പന്മാർക്കോ പ്രതികൂലിയായി തീർന്നാൽ നീ വിശുദ്ധ സഭയിൽ നിന്നും നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന രഹസ്യത്തിൽ നിന്നും നിരസിക്കപ്പെട്ടവനും ഒഴിയപ്പെട്ടവനുമായിരിക്കും. തിന്മയ്ക്കും വഞ്ചനയ്ക്കും അശുദ്ധിക്കും നിന്നെ സഹായിക്കുന്ന എല്ലാവർക്കും അപ്രകാരം ഭവിക്കുകയും ചെയ്യും. ഇപ്പോൾ സിഹന്മാരുടെ ഗാനോനകളെയും നിന്നെ ഭരമേൽപ്പിച്ച സത്യവിശ്വാസത്തെയും നീ കാത്തുകൊള്ളണമെന്ന് അത്യുന്നതനായ ദൈവത്തെ സാക്ഷിയാക്കി നാം നിന്നോട് കൽപ്പിക്കുന്നു. മഹിമയുള്ള ശ്രീപാടടയാളം നമുക്കും നിനക്കും മധ്യേ സാക്ഷിയായിരിക്കയും നമ്മുടെ ബലഹീനതയ്ക്കെതിരായി നിന്ന് നമ്മുടെ കൽപ്പനയെ ലംഘിക്കുന്ന ദിവസത്തിൽ തന്നെ ഏറ്റിരിക്കുന്ന നൽവരത്തിൽ നിന്നും നീ അന്യനായി തീരുകയും ചെയ്യുമെന്ന് നാ നീ അറിഞ്ഞുകൊള്ളുക. നമ്മുടെ മകനെ ഇന്ന് നിന്നെ ഭരമേൽപ്പിച്ചാതാലും നിന്റെ ലാഭത്തോടും സന്തോഷത്തോടും കൂടെ തന്നെ മുൻപാകെ നിന്നെയും പാപത്തിൻ്റെ സകല അന്യായത്തിൽ നിന്നും മാലിന്യത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യേണ്ടതിന് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ശൂമിസിഹായോട് ഇപ്പോൾ നാം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം തൻ്റെ വലം കൈ നീട്ടി നിന്നെയും ആത്മീയമായ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. മെസ്സിഹായുടെ തിരുസഭയിൽ കലവരസ്ഥാനത്തേക്ക് തന്നെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ
ഈ തലമുടി നാം കത്രിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാരുഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയുമെന്ന് നിങ്ങൾക്ക് രണ്ട് ലോകങ്ങളും ചിന്തിടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, വിലമതിപ്പാൻ വഹിയാത്ത രക്തം കൊണ്ട് സമ്പാദിച്ചിരിക്കുന്ന നിന്റെ അടിയാനെ ബലമുള്ള നിന്റെ വലങ്കം കൊണ്ടും ഉന്നതമുള്ള നിന്റെ ഭുജം കൊണ്ടും താങ്ങണമേ. സകല പൈശാചിക വ്യാപാരങ്ങളെയും ഇതിൽ നിന്ന് നീക്കി വായിച്ചു കളയണമേ. നിന്റെ അക്ഷയിൽ ഇവൻ സന്തോഷിച്ചാണ് നീപ്പാനും നിങ്ങളേക്ക് ഇവനടുത്ത് വരികയും മശിയായിക്കടുത്ത് കുഞ്ഞാടുകളെ നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ചെയ്യുവാനും ഇവനെ കൃപ നൽകണമേ. ഹോശോൽമിൻ അരുണ്യത്തിൽ കടലായോ ദേവാനീ ഓരുവൻ മാത്രം ആയതുമൂലമേരിക്കുള്ള പാപം ഹാനി പവനേണമേ. മുടിയ പുത്ര ദുപോലെ ദേവായു അരികിൽ തീടണമേ കൃപ ചോറിയേണമേ. കൃപയാതിരാൾ നിർമ്മലരായി തീർന്നിടുവാനായി കാത്തിരിക്കും എളിയവരാമീദാസ അരുളണമേ. തുണ പരിശോധാൽവരമതിനാൽ സ്നേഹമാർഗുന്നതമായോ രുവേ ജ്ഞാന ോടേകിയ ദൈവസുദാ ദാസരിവനും നൽകേണമേ. പിനാവുകളാഹന്മാർ ജ്ഞാനികളായി തുനേത്രയാ ഭലുപോലിവരെ തവ കൃപയാ ദൈവമായ കർത്താവെ, ഇവിടെ അടുത്ത് വന്നിരിക്കുന്നവനും നിന്റെ നൽവരത്തിനായി നോക്കി പാർക്കുന്നവനുമായി ഇവന് നിന്റെ ദൈവിക കൃപ സൗജന്യമായി നൽകണമേ. പട്ടത്തു സംബന്ധമായ വെള്ളം നിലയെങ്കിൽ ഇവനെ ധരിപ്പിക്കണമേ. വിശുദ്രൂഹാടി ആവാസം കൊണ്ട് ഇവനെ നിറയ്ക്കണമേ. നിന്റെ ദൈവിക ശക്തി കൊണ്ട് ഇവനെ ഐശ്വര്യപ്പെടുത്തണമേ. നിങ്ങൾ നിന്നുള്ള വിശുദ്ധിയെ ഇവൻ്റെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ വിശുദ്ധ തിരുനാമത്തിന് ഭയഭക്തിയോടെ ഇവൻ ശുശ്രൂഷ ചെയ്യുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ദൈവമേ, ഞങ്ങളും ഇവനും സ്തുതിയും സ്തോത്രം നിനക്ക് കരയേറ്റുന്നു. ഹോശവൽമീ
നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും ദേശപകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലാ ഇപ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. രാജാതി രാജാവും കർത്താതി കർത്താവും സ്വർഗീയദാനങ്ങളെ നൽകുന്നവനും തൻ്റെ ആത്മാവിനാൽ തൻ്റെ സ്നേഹന്മാരെ പൂർണ്ണമാക്കുകയും തൻ്റെ ജ്ഞാനം തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്തവനുമായ മിശിഹാതമ്പുരാന് ദൈവികമായ സ്തോത്രയാകും പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. കരുണാപൂർണനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും തൻ്റെ തേജസ്സിനും ഉന്നതമായ ബഹുമാനത്തിന് സകല ലോകങ്ങളും മതിയാകാത്തവനും മാലാഖമാരാൽ വന്ദിക്കപ്പെടുന്നവനും റാബെ മാലാഖമാരാൽ മഹുദ്ധീരിക്കപ്പെടുന്നവനും ശ്രാഫേന്മാരാൽ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കപ്പെടുന്നവനും ആത്മീയരും അശരീരികളുമായ സകല കൂട്ടങ്ങളാലും ഭയഭക്തിയോടെ പുകഴ്ത്തപ്പെടുന്നവനും സ്വഭാവേന തന്നിൽ കണ്ടെത്തപ്പെട്ടിരിക്കുന്ന ഏറിയ അനുഗ്രഹങ്ങളുടെ ബഹുത്വ നിമിത്തം ആത്മീയവും സ്വർഗീയവുമായ സ്തുതികളാൽ മനുഷ്യ സ്വഭാവത്തെ സന്തോഷിപ്പാൻ തിരുമനസ്സായവനുമായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ വിശുദ്ധ സ്നേഹന്മാർ മുഖാന്തരം ഭൂമിയിലുള്ളവർക്ക് സ്വർഗീയ ക്രമങ്ങളെ നീ ഭരമേൽപ്പിച്ചു കൊടുത്തു. പ്രവാചകന്മാരുടെ തലവനായി മോശ മുഖാന്തരം രൂപീകരിക്കപ്പെട്ട ദൃഷ്ടാന്തങ്ങളുടെ സത്യത്തെ നിന്റെ വാത്സല്യപുത്രൻ മൂലം സ്ത്രീയന്മാർ മുമ്പനായ ശമിയോനും അവൻ മുഖാന്തരം സ്വലോക അവസാനത്തോളം എല്ലാ വിശുദ്ധ സഭയ്ക്കും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ദൈവമായ കർത്താവേ, നിന്റെ കൃപയാലും ഏറിയ അനുഗ്രഹങ്ങളാലും ഞങ്ങളുടെ ബലഹീനതയുടെ മധ്യസ്ഥത മൂലം മനുഷ്യാവസ്ഥതയുടെ അരിഷ്ടതയും ബലഹീനമുള്ള സ്വഭാവത്തിൽ നിന്ന് നിന്റെ ശ്രേഷ്ഠത്വത്തിന് ഇന്ന് അർപ്പിക്കപ്പെടുന്ന ഈ ആദ്യഫലത്തെ കൈക്കൊള്ളണമേ. ഇപ്പോൾ നിന്റെ കർത്തൃത്വത്തിൻ്റെ വിശുദ്ധ വിളിയാൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസനെ നിന്റെ ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകനും കലവറക്കാരനും വലുത്തെ ഏതിനടുത്ത പട്ടക്കാരനും ഉത്തമ ഭരണക്കാരനും ആത്മാവിനടുത്ത തൂണും പരിഭാഗതപൂർണമായ പട്ടക്കാരനും നിന്റെ ആത്മീയ ആടുകൾക്ക് സുഹൃതത്തോടുകൂടിയ സാമർഥ്യമുള്ള മൽപ്പാനുമാക്കണമേ. കർത്താവേ, പാപത്തെയും ജഡയിമ്പങ്ങളെയും ഉളവാക്കുന്ന അശുദ്ധിയും മാലിന്യമുള്ള സകല ദുർമോഹങ്ങളെയും ഇവരിൽ നിന്ന് നിർമ്മലമായി മായ്ച്ചു കളയണമേ. നിന്നോടുള്ള ദൈവിക സ്നേഹത്തിലും നിന്നിലുള്ള ഭാഗ്യകരമായ പ്രത്യാശയിലും ഇവനെ ഉറപ്പിക്കണമേ. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വിശുദ്ധിയിലും വെടിപ്പിലും റൂഹാട പ്രകാശത്തിലും ശ്രേഷ്ഠ നടപടികളിലും ഇവനെ നട്ട് അവയാൽ ഇവനെ അലങ്കരിക്കണമേ. വേദവിപരീതക്കാരോടുള്ള ചേർച്ചയാലും ഹീനമായ നടപടികളുടെ കുറ്റത്താലും കുറവ് ഭവിക്കാതെ സ്തുതിയുവാക്കപ്പെട്ട വിശ്വാസത്തിൽ ഇവനെ സ്ഥിരപ്പെടുത്തണമേ. നല്ലവയും ഉത്തമവുമായ പ്രവൃത്തിയുടെ പ്രാഗൽഭ്യത്തോടും എല്ലാവിധ ശ്രേഷ്ഠ നടപടികളോടും താഴ്മയുള്ള മനസ്സോടും കൂടെ മാലാഖമാർക്കടുത്ത ശുശ്രൂഷകൾക്കും നിന്റെ വിശുദ്ധ മാലാഖമാരും സൂക്ഷിച്ചു നോക്കുവാൻ ആഗ്രഹിക്കുന്ന നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ വേലയ്ക്കും അടുത്തു വരുവാൻ നിന്റെ അനുഗ്രഹത്താൽ ഇവനെ യോഗ്യനാക്കണമേ. ഇവൻ്റെ ജീവൻ്റെ തികവുള്ള രക്ഷയും പരിപൂർണ വീണ്ടെടുപ്പും ഞങ്ങളുടെ കർത്താവും ദൈവം രക്ഷകനുമായ യേശു മശിഹായാകുന്ന നിന്റെ ഏകപുത്രൻ്റെ കൃപയാലും അനുഗ്രഹങ്ങളാലും ഇവനെ നൽകണമേ. ഇവനെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയമായതും പൗരോഹിത്യമുള്ളതുമായ നിന്റെ ഇടവക മുഴുവൻ്റെയും കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനം ഇവൻ കണ്ടെത്തുമാറാകണമേ. അവിടുത്തോടുകൂടെയും വിശുദ്ധ റൂഹായോടുകൂടെയും സ്തുതിയും ബഹുമാനും ആധിപത്യവും നിനക്ക് ചേർച്ചയാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, സമയത്തിന്റെ തിരുസന്നിധിയിൽ അടയ്ക്കുന്ന ഈ പ്രാർത്ഥനയെ സൗരഭ്യവാസനയായി അവിടുന്ന് കൈക്കൊള്ളണമേ. ഞങ്ങളുടെ മേലെ ഞങ്ങളുടെ ബലഹീനതയുടെ മധ്യസ്ഥ മൂലം ഇവിടെ മുട്ടുകുത്തി നിന്നിൽ നിന്നുള്ള ദാനത്തിനും നൽവരത്തിനുമായി നോക്കി പാർക്കുന്ന ഈ നിന്റെ അടിയാന്റെ മേലും നിന്റെ പരിശുദ്ധരുകായി അയക്കണമേ. സത്യപ്രധാന ആചാര്യനായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായെ, ഇവയ്ക്ക് സമാനമായ എല്ലാറ്റിനു വേണ്ടി നിനക്കും സകല വാഴ്വുകളുടെ ഉറവയായി നിന്റെ പിതാവിനും സകല നൽവരങ്ങളെയും പൂർണ്ണമാക്കുന്നവനും എല്ലാ നല്ല ദാനങ്ങളെയും സൗജന്യം ചെയ്യുന്നവനുമായ
നിന്റെ വിശുദ്ധരുകൾക്ക് ഞങ്ങൾ സ്തുതികരേറ്റും. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമൊഥെയൊസിന് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം 1 മുതൽ 7 വരെയും 4 അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപവാദിയായി ഏകഭാര്യയുടെ ഭർത്താവും നിർബന്ധനും ജിതേന്ദ്രിയനും ശുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനുമരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. നിന്നയിലും പിശാചിൻ്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. ഇതിൽ തന്നെ ഇരുന്ന് കൊള്ളുക. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നതിനെയും രക്ഷിക്കും. ഇപ്രകാരം ഒന്നാം പാഠഭാഗം അവസാനിച്ചു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 5 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 5:1-11 വരെ. നിങ്ങളിലുള്ള മൂപ്പന്മാരെ, ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാമണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അവണ്ണം ഇളയവരെ, മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പിൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമീൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നാം അടുക്കത്തോടും ഭയത്തോടും ഉണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയുടെ ദൈവത്തിന് ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ ആത്മാവോടുകൂടി ഞങ്ങളെ യഹൂദികളാക്കട്ടെ. ലോകത്തിന് ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന യുഹന്നാൽ സികാഴ്ച ജീവൻ നൽകുന്ന പ്രസംഗമായ
നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ജഹമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവ് ദൈവരക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹാ പരിശുശ്രൂഷകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. വിശ്വസിച്ചുകൊണ്ടാടുന്നു എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുവീൻ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവായി മറ്റൊരു ആശ്വാസപ്രദനെ എന്നേക്കും നിങ്ങളോടുകൂടി വസിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് നൽകും. ലോകത്തിന് അവനെ കൈക്കൊള്ളുവാൻ കഴിയയില്ല, എന്തുകൊണ്ടെന്നാൽ അവൻ നിങ്ങളോടുകൂടെ വസിക്കുന്നു, നിങ്ങളിരിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നു. ഇനിയും കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകമെന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങളോ എന്നെ കാണുന്നുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ രണ്ട് പിതാവിലും നിങ്ങളെന്നിലും ഞാൻ നിങ്ങളിലുമാകുന്നുവെന്ന് നിങ്ങൾ അന്നറിയുകയും ചെയ്യും. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളാകുന്ന ദിവസം സന്ധ്യാസമയത്ത് ശിഷ്യന്മാർ കൂടിയിരുന്ന അവിടെ യഹൂദന്മാരെയുള്ള ഭയം നിമിത്തം വാതിലടച്ചിരിക്കെ ഈശോ തമ്പുരാൻ വന്നവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറയുന്നു. ഇത് പറഞ്ഞ ശേഷം തൻ്റെ കൈകളും വിലാപ്പുറങ്ങളും അവർക്ക് കാണിച്ചു. ശിഷ്യന്മാർ കർത്താവിനെ കണ്ടിട്ട് സന്തോഷിക്കുകയും ചെയ്തു. ഈശോ തമ്പുരാൻ അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ച പ്രകാരം ഞാനും നിങ്ങളെ അയക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേലൂതി പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ എന്നവരോട് പറയുന്നു. ആരുടെ പാപങ്ങളെങ്കിലും നിങ്ങൾ മോചിച്ചാൽ അവർക്ക് മോചിക്കപ്പെടുന്നു, ആരുടെയെങ്കിലും പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് അരുളിച്ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധനാവേ തിരുവാസം സീന മലവേ ഉറപ്പിച്ച അതിനേശുദ്ധിവരുത്തിയപ്പോ ശിരസിൽ കൈകൾ
പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇവിടെ അടുത്ത് വന്ന് നിന്റെ സ്വർഗീയ ദാനത്തിനായി നോക്കി പാർക്കുന്ന നിന്റെ അടിയാരെ കശീശനായി നീ കൈക്കൊണ്ട് പൂണാക്കണമേ. എന്തുകൊണ്ടെന്നാൽ നിന്നെ നോക്കി വിളിക്കുന്ന എല്ലാവർക്കും നീ ദൈവാനും അനുഗ്രഹങ്ങൾ വളരെ ഉള്ളവനുമാകുന്നു. നിന്റെ നിന്റെ ഏകപുത്രന്റെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും ആധിപത്യം ശക്തിയുള്ളതുമാകുന്നു. എല്ലായ്പ്പോഴും നമ്മുടെ ഉറവുകളെ നികത്തുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്താലും വിശുദ്ധ റൂഹായുടെ ശക്തിയാലും ഇവിടെ അടുത്തു വന്നിട്ടുള്ളവരും ഭയത്തോടും വിറയലോടും സത്യവിശ്വാസത്തോടും കൂടെ വിശുദ്ധ മതബഹാടെ മുൻപാകെ അവരുടെ കഴുത്തുകളെ കുനിച്ചിരിക്കുന്നവരും അത്യുന്നതങ്ങളിൽ വസിക്കുന്നവരുമായുള്ളവേ, നിങ്ങളേക്ക് തങ്ങളുടെ വിചാരങ്ങളുടെ കണ്ണുകളാൽ നോക്കി നിന്റെ സ്വർഗീയ ദാനത്തിനായി കാത്തിരിക്കുന്നവരുമായി ഇവരെ കാത്തുകൊള്ളണമേ. മെസ്സിഹായെ സ്നേഹിക്കുന്നതും മെസ്സിഹായാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നതുമായ മലങ്കര സിംഹാസനത്തിന്റെ അധികാരത്തിലുള്ള വിശുദ്ധ സഭയ്ക്ക് കശീശയായിരിപ്പാൻ ക്ഷമാശന്മാടക്രമത്തിൽ നിന്ന് കശീശന്മാരുടെ പദവിയിലേക്ക് മെസ്സിഹായുടെ കൃപ ജോബിന സബ്രഹാം ക്ഷമാശനേ
വിളിച്ചടുപ്പിച്ചിരിക്കുന്നു. അടുത്തു വന്നിരിക്കുന്ന ഇവർ ഭയത്തോടെ ഇരിക്കുന്ന ഈ സമയത്ത് വിശുദ്ധ മതബഹുഹായുടെ കൃപയും അധിവാസവും ഇത് മുതൽ നീക്ക് ഇവരുടെ മേൽ വരുവാനായിട്ട് നാം എല്ലാവരും പ്രാർത്ഥിച്ച ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയലായിസോനെന്ന് ചൊല്ലണം. സകലത്തിലും ഭാഗ്യവാനും സകലത്തെയും ഭരിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്താൽ നിന്റെ തിരുനാമത്തിന് യോഗ്യമാകുന്നതുപോലെ നിനക്ക് അടിമവേദ ചെയ്യുവാൻ നിന്റെ വിശുദ്ധ മധുഭായെ ശുശ്രൂഷിപ്പാനും വിശുദ്ധ രഹസ്യങ്ങൾ നടപ്പാനും കീർത്തനങ്ങളും പ്രാർത്ഥനകളും നിനക്ക് സമർപ്പിക്കാനും നിന്റെ തിരുസനിൽ അനുഗ്രഹങ്ങൾ കണ്ടെത്തുവാനും ഇവൻ യോഗ്യനാകാൻ കച്ചി നിന്റെ അടിയെ നിയമിക്കണമേ. അനുഗ്രഹങ്ങളും കരുണയുമുള്ള ദൈവം നീയാകയാൽ സകലത്തിലും പരിശുദ്ധ വിശുദ്ധ റൂഹായോടുകൂടെ സ്തുതിയും ബഹുമാനും ആധിപത്യവും നിനക്ക് ചേർച്ചയാകുന്നു. ഞങ്ങളുടെ രക്ഷിതാവായുള്ളോവേ, നിന്റെ വാഗ്ദാന പ്രകാരം പരിശുദ്ധ റൂഹായുവിനിൽ വന്ന് ആവസിക്കണമേ. കർത്താവേ, പരിശുദ്ധ റൂഹായുടെ ദാനത്തിൽ നിന്ന് ഇവനെ നിമുടക്കരുതേ. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനെ പരിശുദ്ധ റൂഹായ്ക്ക നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഇത് ഹേതുവായി ഞങ്ങൾ ശബ്ദമുയർത്തി പറയുന്നു, പാരക്ലീതാകുന്ന ആത്മാവേ, ഉണ്ടാക്കുന്ന ആത്മാവേ, ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവേ, ദാനത്തിനും പറയപ്പെടുവാൻ വഹിയാത്ത വലിയ രഹസ്യങ്ങൾക്കും ഞങ്ങളുടെ വർഗത്തോടുമുള്ള അതിനതിശയങ്ങൾക്കുമായി സകലത്തിൻ്റെ ഉടനായുള്ളവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷിതാവായുള്ളവേ, നിന്റെ വാഗ്ദാന പ്രകാരം പരിശുദ്ധ റൂഹായി മിനിൽ വന്ന് ആവസിക്കണമേ. കരിസ്താവേ, പരിശുദ്ധ റൂഹായുടെ ദാനത്തിൽ നിന്ന് ഇവനെ നീ മുടക്കരുതേ. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവരെ പരിശുദ്ധ റൂഹായിക്കായി നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഇത് ഹേതുവായി ഞങ്ങൾ ശബ്ദമുയർത്തി പറയുന്നു, പാരക്ലീതാകുന്നാത്മാവേ, ഉണ്ടാക്കുന്ന ആത്മാവേ, നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവേ, ദാനത്തിനും പറയപ്പെടുവാൻ വഹിയാത്ത വലിയ രഹസ്യങ്ങൾക്കും ഞങ്ങളുടെ വർഗത്തോടുള്ള അതിൻ്റെ അതിശയങ്ങൾക്കുമായി സകലത്തിൻ്റെ ഉടനായുള്ളവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷിതാവായുള്ളവേ, നിന്റെ വാഗ്ദാന പ്രകാരം പരിശുദ്ധ റൂഹ ഇവന്മേൽ വന്നാവസിക്കണമേ. കർത്താവേ, പരിശുദ്ധ റൂഹയുടെ ദാനത്തിൽ നിന്ന് ഇവനെ മുടക്കരുതേ. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനെ പരിശുദ്ധ റൂഹായിക്ക നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഇത് ഹേതുവായി ഞങ്ങൾ ശബ്ദമുയർത്തി പറയുന്നു, പരിശുദ്ധനാകുന്നു, ഉണ്ടാക്കുന്ന ആത്മാവേ, പരിശുദ്ധനാകുന്നു, നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവേ, പരിശുദ്ധനാകുന്നു, ദാനത്തിനും പറയപ്പെടുവാൻ വയ്യാത്ത വലിയ രഹസ്യങ്ങൾക്കും ഞങ്ങളുടെ വർഗത്തോടുള്ള അതിശയങ്ങൾക്കുമായി
സകലത്തിൻ്റെ ഉടനായുള്ളവേ നിനക്ക് സ്തുതി. ആമേൻ. മഹത്വമുള്ളവയും അതിശയിക്കത്തക്കവയുമായ അസംഖ്യകാര്യങ്ങളെ പ്രവർത്തിക്കുന്നവനും ശക്തിയിൽ മഹാനും അറിവിൽ പരിശോധിക്കപ്പെടുവാൻ മഹിയാത്മനും ആലോചനയിൽ മനുഷ്യരെക്കാളധികം വിസ്മയിക്കത്തക്കവനും ഹൃദയരഹസ്യങ്ങളെ അറിയുന്നവനും നിരൂപണങ്ങളെ സൂക്ഷിച്ചു നോക്കി അന്തരീന്ദ്രിയങ്ങളെ പരിശോധിക്കുന്നതിനുമായ ഞങ്ങളുടെ ദൈവമേ, നിന്റെ ന്യായവിധിയുടെ നീതിയിൽ നിന്റെ കണ്ണുകൾക്ക് മറിഞ്ഞിരിക്കുന്ന യാതൊന്നുമില്ലേ? ഇവൻ്റെ ജീവനെ പോലും നീ അറിയുന്നവനാകുന്നു. നീ കഴിഞ്ഞ കാലത്തുള്ളവയെ അറിയുന്നവനാകുന്നു. നീ കഴിഞ്ഞ കാലത്തുള്ളവയെ അറിയുകയും ഈ സമയത്തുള്ളവയെ കാണുകയും ചെയ്യും. വരുവാനുള്ളവയെ മുൻകൂട്ടി അറിയുകയും ചെയ്യുന്നു. എല്ലാ തലമുറകളിലും നിനക്ക് പ്രസാദമായിരിക്കുന്നവരെ നിന്റെ കൂതാശയുടെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കുന്നു. നീ ആകയാൽ ഈ നിന്റെ അടിയാനെ കശിശാസ്ഥാനത്തിനായി നീ എടുക്കണമേ. ഇവൻ കുറ്റവും മലിനവുമില്ലാത്ത ഉത്തമ നടപടികളാലും തെറ്റിപ്പോകാത്ത വിശ്വാസത്താലും നിന്റെ പരിശുദ്ധ രൂഹാടെ വലിയ നൽവരത്തെ പ്രാപിക്കാൻ തക്കണം. ഇവന് കൃപ നൽകണമേ. ഇവൻ നിന്റെ രാജ്യത്തിൻ്റെ എവൻഗേലിയോനു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുകയും നിന്റെ വിശുദ്ധ യാഗപീഠത്തിന് മുൻപാകെ നിന്ന് ആത്മീയ കാഴ്ചകളെയും പരിപൂർണ യാഗങ്ങളെയും നിനക്ക് അർപ്പിക്കുകയും വീണ്ടും ജനനമാകുന്ന സ്നാനത്താൽ നിന്റെ ജനത്തെ പുതുക്കുകയും ചെയ്യുവാൻ യോഗ്യനായി തീരണമേ. നിന്റെ ഏകപുത്രൻ്റെ വെളിച്ചമാകുന്ന ദീപേഷ്ടിയവൻ എല്ലാവർക്കും തെളിയിച്ച് കാണിക്കുന്നവനായിരിക്കണമേ. നിന്റെ ഏവൻഗേലിയോനിലെ വചനം ഇവനിൽ കടക്കുകയും നിന്റെ ദാസനെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തിൽ നിന്റെ തിരുനാമം ഇവൻ മുഖാന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യണമേ. ഹോ ശവം കുലസ്മാനിലോൽമേ. വലിയവനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുമശിഹായാകുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വർഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ എതിരേൽപ്പാൻ ഇവനും നിന്റെ ഏകജാതനായ പുത്രന്റെ ബഹുമാനത്താൽ കശിശന്മാരുടെ ക്രമത്തിൽ ഉത്തമ വ്യാപാരത്തിന്റെ നല്ല പ്രതിഫലം കൈക്കൊള്ളുമാറാകണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെയും പരിശുദ്ധ രൂഹായോടും കൂടെ സ്തുതിയും ബഹുമാനും ആധിപത്യവും നിനക്ക് ചർച്ചയാകുന്നു. സകലത്തിൻ്റെയും ദൈവമുടയവന് നീ ആയിരിക്കുകയും എല്ലാ നല്ല ദാനങ്ങളും നിങ്കിൽ നിന്ന് വരികയും ചെയ്യുന്നത് കൊണ്ട് ഈ നിന്റെ ദാസൻ അവൻ്റെ ആത്മാവിൽ നിന്റെ നൽവരങ്ങൾ ഇളവുകൂടാതെ സംഗ്രഹിക്കപ്പെടുവാൻ നിന്റെ അടുക്കിലേക്ക് അവൻ നോക്കിക്കാത്തിരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിന്റെ കൃപയിൽ നിന്ന് പ്രാപിക്കുന്നവരും പ്രാപിക്കപ്പെടുന്നവരുമാകുമാറാകണമേ. ഇവൻ്റെ ആത്മാവാൽ ഇവൻ ആനന്ദിക്കുമാറാകണമേ. നിന്റെ നൽവരങ്ങൾക്കായി ആഗ്രഹിച്ചിരിക്കുന്ന ഇവൻ്റെ ആത്മാവിനെ അവ കൊണ്ട് നിറയ്ക്കുകയും അവയാൽ അവൻ പ്രകാശിക്കുകയും ചെയ്യുമാറാകണമേ. അനുഗ്രഹങ്ങളിൽ തിരുമനസ്സാകുന്നവനും മനുഷ്യ സ്നേഹമുള്ളവനും നീയാകയാൽ നിനക്കും നിന്റെ ഏകപുത്രൻ നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും വന്ദനവും യോഗ്യമാകുന്നു. മലങ്കര ശ്രീഹാട് സിംഹാസനത്തിന്റെ അധികാരത്തിലുള്ള വിശുദ്ധ സഭയിൽ കശിശയായിരിക്കാൻ ഈ വിശുദ്ധ സഭയിൽ വെച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും ഗുരുഹായുടെയും തിരുനാമത്തിൽ ജോബിൻ എസ് എബ്രഹാം ശംശാന കശിശയായി വട്ടം കെട്ടപ്പെട്ടിരിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ ശ്രേഷ്ഠതപ്പെടുത്തുകയും നിന്റെ അടിയാറിന് മേൽ നിന്റെ നൽവരങ്ങളെ ചിന്തിക്കുകയും ചെയ്തു. കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ ബഹുത്വം നിമിത്തം ഞങ്ങളെ നീ ചെവിക്കൊണ്ട് നിന്റെ അടിയാറിന്റെ പട്ടത്വത്തിന്റെ ശുശ്രൂഷയിൽ തിരുവിഷ്ടം തോന്നി സകലത്തിലും പരിശുദ്ധനാകുന്ന നിന്റെ റൂഹായി ഇവന്റെ മേലായിക്കണമേ. ഇവന്റെ വിളിയിലും തിരഞ്ഞെടുപ്പിലും നിന്റെ കൃപയുടെ ശുദ്ധതയും കൃപാപരവും നീ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളും ഇവനും
പ്രാപിച്ചിട്ടുള്ളതാലും നിങ്ങളെ കൊണ്ട് വേല ചെയ്ത് ലാഭമുണ്ടാക്കുവാൻ ഞങ്ങളെ ഇവരെയും നിയോഗ്യനാക്കണമേ. വലിയവനായ ദൈവവും ഞങ്ങളുടെ രക്ഷിതാവേശുമിശയായ ഞങ്ങളുടെ കർത്താവിന് സ്വർഗത്തിൽ നിന്നുള്ള രണ്ടാമത് എഴുന്നള്ളത്തെങ്കിൽ ആദ്യം മുതൽ നിന്റെ ഇഷ്ടത്തിന് പ്രസാദമുള്ളവരായി തീർന്ന എല്ലാവരോടും കൂടെ വിശ്വാസവും ബുദ്ധിയുമുള്ള വീട്ടധികാരിയുടെ പ്രതിഫലം എൻ പ്രാപിക്കുമാറാകണമേ. അവനോടുകൂടെയും പരിശുദ്രുഹായോടുകൂടെയും സ്തുതിയും ബഹുമാനും ആധിപത്യവും നിനക്ക് ചേർച്ചയാകുന്നു. സാരാംശത്തിലേകമായിരിക്കുന്ന പരിശുദ്ധാതൃത്വത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പ്രാബല്യത്തിനും ദൈവത്തിന്റെ തിരുസഭയുടെ സമാധാനത്തിനും കെട്ടുപണിക്കുമായിട്ടു തന്നെ ആരാംശത്തിലേകമായിരിക്കുന്ന പരിശുദ്ധാതൃത്വത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പ്രാബല്യത്തിനും ദൈവത്തിന്റെ തിരുസഭയുടെ സമാധാനത്തിനും കെട്ടുപണിക്കുമായിട്ടു തന്നെ പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ കനിവും നല്ല മനസ്സലിവും കരുണയുമുള്ള കൃപാകരനെ ഭാഗ്യമേഴും വൻ പദവിയെ മർത്യർ കരുളിയതാൽ സ്തോത്രം നഷ്ടങ്കലരാമെങ്ങളെ ശിഷ്യന്മാരാക്കി തീർത്ത് താക്കോൽക്കാരരുമാക്കിയതാ നിൻ കരുണയ്ക്ക് നമോസ്തു സദാ. തിരുവുള്ളമുണ്ട അടിയാർക്ക് തിരുനിധി അറകളുടെ താക്കോൽ ദാനം ചെയ്തങ്ങൾ കരുളാൻ ധന്യത നൽകുകയാ സ്തോത്രം. അധികവരം തന്നടിയാരെ ദിവ്യഗണത്തിൽ ചേർത്തതിനാൽ മൃത്യുപകാരം ചെയ്യുവാനി മർത്യരിലാരു സമർത്ഥന്മാർ. നിന്നരുളാലടിയാർ നിന്നെ ശുദ്ധതയിൽ ശുശ്രൂഷിപ്പാൻ നിന്റെ അനുഗ്രഹങ്ങൾക്ക് തന്നതിനാൽ സ്തുതി കർത്താവേ. കശിശസ്ഥാനത്തേനാ വന്നോരി നിൻ ദാസരനി ഉന്നത പദവിയിൽ നിർമ്മലരാ എന്നും കാത്തിടണമേ. നീ മധുരസ്വരമായി പാടിടുവാ ഇവരിൽ വിവേകം വയ്ക്കണമേ. പാപമകറ്റി പടിപടിയാ ഇവരെ ഉയർത്തുക കർത്താവേ. നിത്യമുശസ്സിലും മന്ദിയിലും പ്രാർത്ഥി പോരിവരാകണമേ. സഭയിൽ സാരികരാവാ ഇവരെ എളുപ്പാക്കിയിടുക. നീ ഭാവായാകിയ ദൈവമിവ അരുളിക വേണ്ടിയ വിജ്ഞാനം സുതനാം ദൈവം താലിവനെ കാക്കണമേ. വഴിപിഴയാവാഹാത്തുരീശായാലും ദൈവം തിരുസഭ തന്നിലിവ ചെയ്യും ശുശ്രൂഷകളെല്ലാം തിരുവരുളാ. കർത്താവേ നിൻ കൃപയാലും പുരുഷനെ വരണാധികളാലും ശ്രദ്ധയും കാത്തിടണമേ. നിൻവലിവയ്ക്കാൻ നീവരെ പരിപാലിക്ക വലങ്കയിൽ അവരിൽ നമ്മുടെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ നിങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പിതാവ് മക്കളോട് കണ ചെയ്യുന്ന പ്രകാരം
കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാർഹായിക്കും സ്തുതി. നിൻ ശരണത്തിൽ മൃതരാമി അടിയാരേ, നിൻ ജീവസ്വരം പരദേശായിനെ കുണർത്തും പോ ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങൾ വർഗത്തിന്റെ നീക്കമുള്ള ദുഃഖത്തിനുമായി വരുമാനിക്കുന്നവനുമായി ദൈവപുത്ര പാപരിഹാരം ചെയ്തിരിക്കുന്ന എന്റെ ആകത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനമുണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത വലത്തെയും നീട്ടുകടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽധാൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത വിലമതിക്കാവതെല്ലാ തിരുശുരക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാട് കൂട്ടത്തെ നീ വാഴ്ത്തേണമേ.
ദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധർ വായിച്ചിരിക്കുന്നവരുടെ മേൽ, ഇവയെ കൊടുക്കുന്നവരുടെ മേൽ, ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും, ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ, ഉത്തരമല്ല ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി, എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ, നിനക്ക് സ്തുതി. ഹല്ലേലൂയാ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി കാകുൽധാൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു എന്നതിൻ്റെ ഓർമ്മയ്ക്കായി സ്തോത്രത്തോടുകൂടി കൈക്കൊള്ളുക. ആത്മാവേ വാഴ്ത്തുക, നിന്നോടെ കർത്താവേ, തന്നുപകാരങ്ങളും എന്നുമേ പറക്കുക. സദം മോചിച്ചു ലോകമെല്ലാം മാറ്റി ടുത്തു പിന്നെ തരുണ്യങ്ങളാക്കി യോവരം കഴുകരേ,
ഗൗരവമായി സ്തുതിക്കാം പിതാവേ നല്ലോൻ തക്കരു വഴി കട്ടിയ മക്കൾക്കു സയായി വന്നിടുമേ ഉള്ളം കയ്യില
ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവവുമേ എന്നേക്കും നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ച തിരു ശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരു രക്തവും ഞങ്ങൾക്കാർക്ക് ശിക്ഷാവധിക്കും പ്രതികാരത്തിനുമായി ഭവിക്കരുത്. പിന്നെയോ ഞങ്ങളെല്ലാവരും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഭൂലോകം മുഴുവനെ മുട്ടുത്തി വന്ദിക്കും, സകല നാമത്തിനെ സ്തോത്രം ചെയ്യും. മരിച്ചവരെ ലഭിക്കുന്നവനും അവരുടെ പ്രത്യാശനയാകൊണ്ട് ഞങ്ങളോട് കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, സ്വർഗീയമായ മേശയിൽ വന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കിയതിന്റെ കരുണയുടെ വിഭവത്തിന് നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൃശ്യരക്തങ്ങളെ കൊണ്ടതിനാൽ കുറ്റം വിധിക്കപ്പെടാതെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് ആദ്യം മുതലുള്ള സർവ്വശുദ്ധന്മാരോടും കൂടെ ഓഹരി അവകാശം ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്കരേറ്റം. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ചാച്ചിറങ്ങിയെന്ന് വലിയവനും അത്ഭുതനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെ ജനകനായ പിതാവായ ദൈവത്തെയും പരിശുദ്ധ റൂഹായെയും ഇടവിടാ സൂയിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞങ്ങളെ എല്ലാം വാഴ്ത്തണമേ. ഞങ്ങൾക്കുള്ള സൃഷ്ടാവേ, ഞങ്ങളെ എല്ലാം കാക്കണമേ. സകലത്തിനും ഉടയവനായി തുണയേകിടും കർത്താവേ, രക്ഷയ്ക്കുള്ള വഴിയേ നീ ഞങ്ങൾക്കെന്നും കാണിക്കാം. കൈക്കൊണ്ട് നിന്റെ ഇടവകയുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. സഹോദരങ്ങളും പ്രിയപ്പെട്ടവനുമേ, പാപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ആഗത്തിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും ആത്മുള്ള ആതൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ നാം ഭരമേൽപ്പിക്കുന്ന ഈ സമയം നിങ്ങൾ സമാധാനത്തോടെ പോകുവീൻ. സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സീവായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധമാമോദീസായാൽ മുദ്രോത്തപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും.
ജീവനും ഭാവിയും ആടിയാൻ നാം നിങ്ങൾ പ്രാർത്ഥനയാൽ സഹായവും കരുണ ലഭിക്കാനായിട്ട് നിങ്ങൾ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താൽ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. കർത്താവിന്റെ ശുശ്രൂഷ കൊണ്ട് നിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ പട്ടംകോട ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയതായ അഭിവന്ദ്യ കൊട്ടാരക്കര പുനലൂർ പദരാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന റൈറ്റ് ഡോക്ടർ യു കെ മാർ ഗുർലോസ് സിനിമയിലുള്ളതായ പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സഹകാർമ്മിത്വം വഹിച്ചതായിട്ടുള്ള തിരുവനന്തപുരം പദരാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന പ്രത്യേകിച്ച് പ്രഥമാ സിനിമയിലുള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യേകിച്ച് ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ജോബിനച്ചൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നതായ സീനിയർ പട്ടക്കാർ, മറ്റ് മുൻ വികാരിമാർ, മറ്റ് ഇടവയിലെ പട്ടക്കാർ എല്ലാവരുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പദരാസന സെക്രട്ടറി അയ്യൻലച്ചനുള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യേകം ഈ സമയത്ത് അറിയിക്കുന്നു. ഗായിക സംഘത്തോടുള്ളതായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുകയും കടന്നു വന്ന എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് താഴെയുള്ളതായ ഹോളിലാണ്, അതിലും സംബന്ധിച്ചിട്ടേ പോകാവുന്ന് പ്രത്യേകിച്ച് ഏറ്റവും സ്നേഹത്തോടുകൂടെ അറിയിച്ചു കൊള്ളുന്നു. മലങ്കര മർത്തോമ ശ്രീ എൻചാർജ് ഡോക്ടർ ജോസഫ് മർത്തോമ മെത്രാപ്പോളിത്തയിൽ നിന്ന് വിളക്കുവട്ടം മർത്തോമ ഇടവക്കാർക്ക് വാഴ്വ്. കർത്താവിൽ പ്രിയരെ, ആ ഇടവാംഗമായ ദിവ്യശ്രീ ജോബിനസ് എബ്രഹാം കശിശായിയുടെ പുത്തൻ കുർബാന ശുശ്രൂഷ 2019 ജൂലൈ മാസം 7-ാം തീയതി ഞായറാഴ്ച ഈ പള്ളിയിൽ വെച്ച് നിങ്ങളുടെ വികാരിയുടെ മേൽനോട്ടത്തിൽ നടത്തുവാൻ അനുവദിച്ചിരിക്കുന്നു. ആ ശുശ്രൂഷ അനുഗ്രഹമാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് കത്ത് ശുശ്രൂഷയിൽ ഡോക്ടർ ജോസഫ് മർത്തോമ മെത്രാപ്പോലിത്ത. പ്രത്യേകിച്ച് അടുത്ത ഞായറാഴ്ച 8 മണിക്കാണല്ലോ വിശുദ്ധ കുർബാന ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിലും എല്ലാവരും വന്ന് സംബന്ധിക്കണമേ എന്ന് സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കുകയും ചെയ്തു കൊള്ളുന്നു. മഹത്വത്തിൻ്റെ രാജനിരുന്നുള്ളുന്നു കൊയ്ത്തിൻ്റെ അധിപനാവൻ ആർ പിന്നാദമുയരുന്നില്ല ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വത്തിൻ്റെ രാജനിരുന്നുള്ളുന്നു കൊയ്ത്തിൻ്റെ അധിപനാവൻ കോയിടാ കൊയ്ത്തിനാ വിളഞ്ഞ വയലുകൾ നേടിയിടാകത്തെ കാട്ടിലേറുമാറ്റിടാ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകൾ നേടിയിടാകത്തെ കാട്ടിലേറുമാറ്റ ഉയരുന്നില്ല ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വത്തിൻ്റെ രാജനിരുന്നുള്ളുന്നു കൊയ്ത്തിൻ്റെ
പ്രിയരെ, ഈ പ്രിയ വലിയ ശുശ്രൂഷയ്ക്കായി പ്രിയപ്പെട്ട അച്ഛനെ ഒരുക്കിയ മാതാപിതാക്കളോടും ഇടവയോടുമുള്ള പ്രത്യേക സന്തോഷം സഭയുടെ നാമത്തിൽ അറിയിക്കുന്നു. ഇപ്പോൾ മാതാപിതാക്കൾക്ക് മുൻപോട്ട് വന്ന് ഷമ്മാസിനോടൊപ്പം ഫോട്ടോ എടുക്കാവുന്നതാണ്. അതിനുശേഷം എല്ലാവരും വന്ന് ഷമ്മാസിനെ കയ്യസൂരി നൽകാവുന്നതാണ്.
Thank you.
Thank you.
കാൽവരി കുന്നിൽ
Thank you.
Thank you.